ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും നാഥനെ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 16 അധ്യായം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ലുദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്ന കാര്യം ആക്ട്സ് 16. നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതിൽ ലുദിയയുടെ ഹൃദയത്തെ തുറന്നു, അതുകൊണ്ട് ലുദിയയുടെ ദൈവം എന്തെങ്കിലും പ്രത്യേകത കാണിച്ചതാണോ? അല്ല, അത് നമ്മൾ ചിന്തിച്ചതാണ്. ഡീറ്റെയിൽ ആയിട്ട് കൊർനേലിയസിന്റെ കാര്യം ചിന്തിച്ചു. ഏത് ജനതയിൽപ്പെട്ടവനാണെങ്കിലും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളത് ചെയ്യുകയും ചെയ്യുന്നവരെല്ലാം ദൈവത്തിന് സ്വീകാര്യത. നമ്മൾ ആക്സിഡന്റിൽ വായിക്കുന്ന, അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, അപ്പസ്വൽമാരുടെ ഹൃദയത്തെ ദൈവം തുറന്നു, എമ്മാവോസിലോട്ട് പോയവരുടെ ഹൃദയത്തെ തുറന്നു. Luke 24 ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ വിൽ മൂവ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. Luke 24:31 ഇതൊക്കെ നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാ. 24:45 അപ്പൊ അങ്ങനെയാണ് ലുദിയ കർത്താവിനെ തിരിച്ചറിഞ്ഞത്. അപ്പൊ നമ്മള് അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സിന് ദൈവം വൺ സ്റ്റേജ് ഓർ അതർ തുറന്നു, അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ തിരിച്ചറിഞ്ഞത്. അവരുടെ ഹൃദയത്തെ അവൻ തുറന്നു, അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. എടുത്തു വെച്ചിരിക്കുന്ന പേജിൽ തന്നെ അതിന്റെ 16 sentence, എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മറയ്ക്കപ്പെട്ടിരുന്നു. 31 അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. നമുക്ക് യഥാർത്ഥ യേശുക്രിസ്തുവിനെ തിരിച്ചറിയണമെങ്കിൽ കണ്ണുകൾ തുറക്കപ്പെടണം. അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒത്തിരി നോക്കി ഒത്തിരി ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞേക്കുന്നത്. മഹാത്മാഗാന്ധി യേശുക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാമിലൊരു യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബൈബിളിൽ യേശുക്രിസ്തുവിനെ കാണണമെങ്കിൽ ദൈവം കണ്ണു തുറക്കണം. അതിന് ദൈവത്തിന് മുഖപക്ഷയില്ല. ലുദിയയുടെ ഹൃദയത്തെ തുറന്ന ദൈവം, എമ്മാവോസിലോട്ട് പോയ ശിഷ്യന്മാരുടെ ഹൃദയത്തെ തുറന്ന ദൈവം, നമ്മുടെ ഹൃദയത്തെയും ദൈവം തുറന്നു. അതിന് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. അവർ 16 അടുത്ത സംഭവം എഴുതിയേക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന സംഭവം. എന്നാലും നമ്മൾ അതിൽ നിന്ന്, കാരണം അപ്പസ്തോല പ്രവൃത്തിയാണ് ആക്ച്വലി ഏർലി ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്ററിയ. അതല്ലാതെ നമുക്കൊരു ഹിസ്റ്ററി ഇല്ല. ബാക്കിയുള്ള ഒത്തിരി ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്കായിട്ട് ദൈവം തന്നേക്കുന്ന ഹിസ്റ്ററി ഇല്ല. കാരണം ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഇനി ഇതിന് പുറത്തേക്ക് നമ്മൾ അന്വേഷിച്ച് ഒരു ആത്മീയതയ്ക്ക് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നിന്നാൽ നമുക്ക് ആവശ്യമുണ്ട്. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. റെവലേഷനിൽ കർത്താവ് പറഞ്ഞു, കൂടുതലായിട്ടൊന്നും ഞാൻ തരുന്നില്ല, നൽകിയതിന് മുറുകെ പിടിച്ചാൽ മതി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ കിട്ടിയതിന് മുറുകെ പിടിച്ചാൽ മതി. ദെൻ 2 Thessalonians പൗലോസ് പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് വാമൊഴിയായിട്ടും പിന്നെന്താ, അല്ലല്ല നമ്മൾ കൂടെ അവരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ നമ്മുടെ ഒരു അടിസ്ഥാന പ്രമാണങ്ങളാണ്. അതുകൊണ്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ഞങ്ങളിൽ നിന്ന് വാമൊഴിയായിട്ടും, അതെ, റൈറ്റിംഗ്സ് എഴുത്തുകൾ എഴുത്തുകൾ മുഖാന്തരമായിട്ടും നിങ്ങൾക്ക് കിട്ടിയ അടുത്ത വേർഡ് എന്താ പറയുക, പാരമ്പര്യം. നമ്മൾ നോക്കാം, എല്ലാവരും പറയും പാരമ്പര്യം. പക്ഷെ നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പസ്തോന്മാരുടെ വാമൊഴിയായിട്ട് നമുക്കില്ല പോയി. പക്ഷെ ജീവനും ഭക്തിക്കും വേണ്ടത് ദൈവം തന്റെ വിശ്വസ്തതയിൽ എഴുതി തന്നിട്ടുണ്ട്. അതിനെ മുറുകെ പിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിക്കേണ്ട, അല്ലാതെ എഴുത്തുകൾ സപ്പോർട്ട് ചെയ്യാത്ത പാരമ്പര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്റൈറ്റ്ലി റിജക്ട് ചെയ്ത് കളയണം. കർത്താവ് അതാ ചെയ്തേ ഇല്ലേ? കർത്താവ് ചോദിക്കുന്നില്ലേ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് തിരുവെഴുത്ത് റിജക്ട് ചെയ്യുന്നത്? തിരുവെഴുത്ത് റിജക്ട് ചെയ്തിട്ട് തിരുവെഴുത്തിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു പാരമ്പര്യത്തെയും നമ്മൾ, അത് നമ്മുടെ ചിന്തയ്ക്ക് വിഷയഭൂതം പോലും ആകരുത്. അത് നോക്കുന്ന നല്ല 2 Thessalonians 2 അതിൻ്റെ 15. വാമൊഴിയായോ എഴുത്തുകൾ വഴിയോ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങളിൽ മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കുക. അപ്പോ
വാമൊഴിയായിട്ടുള്ള നമുക്കില്ല, വീഡിയോയും ഓഡിയോ ഒന്നും ഇല്ല. അപ്പൊ അതിനെ കുറിച്ച് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. അത് ദൈവം വിഭാവനം ചെയ്തതും അപ്പോസ്തലന്മാർ വിഭാവനം ചെയ്തതും അങ്ങനെയും കൂടി ട്രാൻസ്മിറ്റഡ് ആകണമെന്നായിരുന്നു അത് പോയി. അതുകൊണ്ടല്ലേ തിമോത്തിയോസിനോട് പറയുന്നേ, എന്നിൽ നിന്ന് നീ പഠിച്ചവ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരെ ഫലമേൽപ്പിക്കുന്നത്. അത് നഷ്ടപ്പെട്ടു പോയി, അത് പോട്ടെ. പക്ഷെ നമുക്ക് ദൈവത്തിന് മനുഷ്യനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ദൈവം അതെല്ലാം എഴുതി തന്നു വിശ്വസ്തകരെ. നമ്മളെ സംബന്ധിച്ച് ഇതിന് പുറത്തേക്ക് നമ്മൾ അല്ലെങ്കിൽ വാമൊഴിയായിട്ടുള്ള നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം ജീവനും ഭക്തിക്കും വേണ്ടത് എല്ലാം എഴുതി കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റസ് കം ബാക്ക് ടു 16. ആക്ട് 16 തുടങ്ങി വായിക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥനാവേദിയിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പറയുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഭാവി ഫലം പറഞ്ഞ് യജമാനന്മാർക്ക് അവൾ വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിനെയും ഞങ്ങളെയും പിന്തുടർന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നത ദൈവത്തിന്റെ സേവകരാണ്, ഇവർ നിങ്ങളോട് രക്ഷയുടെ വഴി വിളംബരം ചെയ്യുന്നു. ഇങ്ങനെ അവൾ പല ദിവസം പ്രവർത്തിച്ചു. എന്നാൽ പൗലോസിന് ഇത് അസഹ്യമായി. അയാൾ ആ ബാധയുടെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ഇവളിൽ നിന്ന് പുറത്തു പോകൂ. ആ നിമിഷം തന്നെ അത് അവളിൽ നിന്ന് പുറത്തുപോയി. ആദായം ഉണ്ടാക്കാം എന്ന തങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവളുടെ യജമാനന്മാർ പൗലോസിനെയും സീലാസിനെയും പിടികൂടി ചന്തസ്ഥലത്ത് പ്രമാണിമാരുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു. ഇത്രയും ചിന്തിച്ചാൽ മതി. അപ്പൊ ഇതില് നമുക്ക് ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടി, അവൾ പറഞ്ഞ കാര്യങ്ങള്, ഇതിനകത്തുള്ള ഇവളിലുള്ള ആത്മാവ് ദുരാത്മാവ എഴുതിയിട്ടുണ്ട് അല്ലെ. അസഹ്യമായപ്പോ പൗലോസ് തന്നെ കാസ്റ്റ് ഔട്ട് ചെയ്തു കർത്താവിന്റെ നാമത്തിൽ. പക്ഷെ ഇവള് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഇവള് പറഞ്ഞ കാര്യം 100% ആക്യുറേറ്റ് ആണ്. അതായത് ഈ മനുഷ്യർ അത്യുന്നത ദൈവത്തിന്റെ സേവകരാണ്, ഇവർ നിങ്ങളോട് രക്ഷയുടെ വഴി വിളംബരം ചെയ്യുന്നു. അപ്പൊ ഇവള് പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ജസ്റ്റിഫയബിൾ ആയിട്ട് അനുമാനിക്കാവുന്ന ഒരു കാര്യമാണ്, ഇവള് പറഞ്ഞുകൊണ്ടിരുന്ന ഭാവി ഫലങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇതിൽ നമ്മളെ സംബന്ധിച്ച്, കാരണം നമുക്ക് ഒത്തിരി, കാരണം ഏർലി ഹിസ്റ്ററി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്ററി ഇത് മാത്രമേ നമുക്കൊരു റെക്കോർഡുള്ളൂ, വേറെ ഒന്നുമില്ല, ബാക്കിയുള്ളത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതില് ഇപ്പൊ സംബഡി ഈസ് പ്രൊഫസിങ് ആക്യുറേറ്റ്ലി, വളരെ കറക്റ്റ് ആയിട്ടൂടെ ഒരാൾ പ്രവചിക്കുക, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പൊ എന്താ ഇതിന്, ഇതിനകത്ത് ടെസ്റ്റ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ടെസ്റ്റ് എന്താ പറയുക, വചനത്തിനാണോന്ന് എനിക്ക് അറിയുന്നത്. കാരണം ഒരാളെ കുറിച്ച് ഇപ്പൊ ഇവള് പറഞ്ഞു, ഇവർ അത്യുന്നത ദൈവത്തിന്റെ ദാസരാണ്, ഇവർ രക്ഷയുടെ വഴി വിളംബരം ചെയ്യുന്നു. ഇത് ഇവളുടെ ദുരാത്മാവാന്ന് എങ്ങനെ അറിയുന്നു? ഇവള് പറഞ്ഞു ശരിയാ, ആ അതാണ് എന്റെ കറക്റ്റ്. അല്ല നോക്ക്, 19 സെന്റൻസ് ആണ് ഇതിന്റെ ടെസ്റ്റ്. അതായത് ഇവര് ഈ പെങ്കൊച്ചിനെ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ ആത്മാവിനെ ഉപയോഗിച്ചിരുന്നത് എന്തിനു വേണ്ടിയാ? ആദായം ഉണ്ടാക്കാം എന്ന തങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അതിന്റെ യജമാനന്മാർ വയലന്റ് ആയി. അപ്പൊ ഈ ഫ്യൂച്ചർ പ്രൊഫസി അല്ലെങ്കിൽ പ്രൊഫറ്റിക് ശുശ്രൂഷ, കറക്റ്റ് ആയിട്ടുള്ള ശുശ്രൂഷ, ഇതിന്റെ എല്ലാം മോട്ടീവ് എന്ന് പറയുന്നത് ആദായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദായം ഉണ്ടാക്കാം എന്നുള്ള തങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവർ ഇവർക്കെതിരായി. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പൊ ഈ ബൈബിളില് ഈ നമുക്കൊരു ആത്മാവിനെ തിരിച്ചറിയാൻ അത്ര പൗലോസിന്റെ ഡിസേൺമെന്റ് ഇല്ലാന്നിരിക്കട്ടെ, പൗലോസിന്റെ ഡിസേൺമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ദൈവത്തിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ. ഈ ഇവരുടെ മോട്ടീവ് അറിയേണ്ട ആവശ്യമില്ല. പൗലോസിന് ഇത് അസഹ്യമായി തോന്നി, കാരണം ഇത് ഈവിൾ സ്പിരിറ്റ് ആണെന്ന് മനസ്സിലായി, ട്രബിൾ ചെയ്യുക പോകുന്ന വഴിക്ക്. അപ്പൊ ആത്മാവ് നിറഞ്ഞിട്ട് പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്താക്കിയപ്പോ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അതായത് ഈ പോയ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല, പറഞ്ഞ കുഴപ്പമുണ്ടായിട്ടല്ല, ചില സ്ഥലങ്ങളിൽ പോയി ഭാഷാവരം കൃപാവരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ പിന്നീട് രക്ഷിക്കപ്പെട്ടു, ഇതെല്ലാം പോയി. ഇറ്റ്സ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഈ വെറുതെ പറയുന്ന കഥകളല്ല. അതായത് പ്രവചനവരം ഭാഷാവരം എല്ലാം ഉണ്ടായിരുന്ന ആൾക്കാർ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോ അതെല്ലാം പോയി. അപ്പൊ ഇത് ക്രിസ്തീയ കോണത്തില് ഈ ഈവിൾ സ്പിരിറ്റ് നല്ലപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ക്രിസ്തീയ കോണത്തിലുള്ളവർക്ക് ഇപ്പൊ പൗലോസിന് മനസ്സിലായി ഇത് സ്പിരിറ്റ് ഏതാണ്. അതുകൊണ്ടാണ് ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നിടത്തുള്ള ഈവിൾ സ്പിരിറ്റിന്റെ ഒരു ക്യാരക്ടർ പറഞ്ഞേക്കുന്ന നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പറയാം അല്ല, നോ റെവലേഷൻ 16 എത്ര ദൈവത്തിന്റെ, കാരണം ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് സിമ്പിൾസ് ആൻഡ്
പാരബിൾസ് ആണ്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. കർത്താവ് എല്ലാം ഉപമകളിലൂടെ പറഞ്ഞു. ബൈബിളിൽ മുഴുവൻ ഉപമകളാണ്. ഈ കർത്താവ് വന്ന് മഹത്തീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രം അപ്പസ്തോൽമാരെ ഉപമകളിൽ പറയാതെ എല്ലാം കറക്റ്റായിട്ട് പഠിപ്പിച്ചുള്ളൂ. ഓൾഡ് ടെസ്റ്റാമെന്റിൽ ഒത്തിരി ഉപമകളാണ്. അതിന്റെ 12 തുടങ്ങി വായിക്കുമ്പോ ഒന്ന് വായിക്കാം. 16:12 ആറാമത്തെ മാലാഖ് തന്റെ ചഷകം യൂഫ്രട്ടീസ് മഹാനദിയിലേക്ക് ഒഴിച്ചു. കിഴക്കു നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കാൻ അതിലെ ജലം വറ്റിപ്പോയി. വ്യാളിയുടെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും വ്യാജപ്രവാചകന്റെ വായിൽ നിന്നും തവളകളെ പോലുള്ള 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അടയാളങ്ങൾ കാട്ടുന്ന പൈശാചിക ആത്മാക്കളാണവ. സർവശക്തനായ ദൈവത്തിന്റെ മഹാദിനത്തിലെ യുദ്ധത്തിന് സമസ്ത ലോകത്തിലെയും രാജാക്കന്മാരെ ഒരുമിച്ച് കൂട്ടാൻ അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്നവർ. അപ്പൊ നോക്കും മതി. അപ്പൊ ഇതിനകത്ത് ഈ പൈശാചിക ആത്മാക്കളെ പ്രത്യേകം നമ്മൾ ചിന്തിച്ചിട്ടില്ല. തവളകളെ പോലുള്ള 3 അശുദ്ധാത്മാക്കൾ അല്ലേ. തവളയെ കുറിച്ച് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഉഭയജീവിയ, കരയിലും വെള്ളത്തിലും ജീവിക്കും. അപ്പൊ തവളയെ പോലെയുള്ള ആത്മാവ് ഇത് ഈ ആത്മീയ കോളത്തിലും പ്രവർത്തിക്കുവൻ ഈ പിശാചിന്റെ റലത്തിലും രണ്ട്. കാരണം ആത്മീയ കോളത്തിൽ ഇവൻ പ്രവർത്തിക്കുന്നത് ഇവൻ പിശാചി തന്നെയാ. പക്ഷെ ആത്മീയ കോളത്തിലുള്ളവർക്ക് എന്തായിട്ട് തോന്നും? ഈ ദൈവപ്രവർത്തനമാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ അന്ത്യകാലത്ത് ഇവർ ചെയ്യുന്നത് അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന പൈശാചിക ആത്മാക്കളാണ്. അപ്പൊ ക്രിസ്തീയ കോളത്തിലോട്ട് കയറി അടയാളം പ്രവർത്തിച്ച് മനുഷ്യനെ ഡിസീവ് ചെയ്യുന്ന പിശാചിന്റെ ആത്മാക്കളാണ് അന്ത്യകാലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് റെവലേഷൻ 16 എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ പൗലോസ് ആയതുകൊണ്ട് കണ്ടുപിടിച്ചത് ഭൂതാത്മാവാണ്. ഈ നല്ല ഡിസൈൻമെന്റ് ഇല്ലാത്തവളാണെങ്കിൽ, ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ പെങ്കൊച്ചിനെ ശുശ്രൂഷയ്ക്ക് വിളിക്കും. കാരണം അടുത്ത ആഴ്ച തുടങ്ങി ചർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഇവളായിരിക്കും. ഏറ്റവും കറക്റ്റായിട്ട് പ്രവചിക്കും. പ്രവചന ശുശ്രൂഷയ്ക്ക് ചുറ്റിക്കറങ്ങി നടക്കുമായിരിക്കും. ബുക്കിംഗ് എന്താ പറയുന്നത്, ഒറ്റ ദിവസം പോലും ഫ്രീ ആണല്ല. ഇവിടെ ശുശ്രൂഷയായിരിക്കും, പിന്നെ ഗൾഫിൽ ശുശ്രൂഷയായിരിക്കും, പിന്നെ അയർലൻഡിൽ ശുശ്രൂഷയായിരിക്കും, പിന്നെ അമേരിക്കയിൽ ശുശ്രൂഷയായിരിക്കും. കാരണം വളരെ ആക്യുറേറ്റ് ആയിട്ടാ പ്രവചിക്കുന്നത്. ഇവിടെ പിശാചിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാണ് പ്രവചിക്കുന്നത്. അപ്പൊ ഇതില് നമ്മളെ സംബന്ധിച്ച് പ്രവചന ശുശ്രൂഷ ചെയ്യുന്നിടത്ത് അവിടെ മോണിറ്ററി ഗെയിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് ഇനി പിശാചിന്റെ ആത്മാവാണോ എന്ന് 100% അറിയത്തില്ല. അറ്റ് ദി സെയിം ടൈം എന്താണെങ്കിലും ദൈവത്തിന്റെ അപ്രൂവൽ അതിനില്ല എന്നുള്ളത് 100% ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്തേ പറ്റൂ. കാരണം ആദായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈവത്തെ ഉപയോഗിക്കുന്നത് ഇത് ഈ തവളയുടെ ആത്മാവാണ്. കാരണം ആദായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പസ്തോലന്മാര് ദൈവത്തിന്റെ ആത്മാവിനെ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. കാരണം നമ്മൾ വായിക്കുന്നുണ്ട് ശിമയോന്, ശിമയോൻ എന്താ കാരണം, ശിമയോൻ ഈ പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രി ഒക്കെ കണ്ടപ്പോ ഇത് എനിക്കും വേണം. കാരണം ശിമയോൻ എന്തിനു വേണ്ടിയാ, ശിമയോന് നോട്ട് ഓൺലി മോണിറ്ററി ഗെയിൻ, ശിമയോന്റെ കാര്യം എഴുതിയേക്കുന്നത് ജനങ്ങളെല്ലാം ഭ്രമിപ്പിച്ചിരുന്നു. അപ്പൊ പൈസ ഉണ്ടാക്കുക, മണി, ഫെയിം ആൻഡ് റിസപ്ഷൻ ഫ്രം ദി വേൾഡ്, ലോകത്തിന്റെ അംഗീകാരം. അപ്പോ ഈ ശുശ്രൂഷയെ പണം ഉണ്ടാക്കാനും പ്രശസ്തിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മളും ഈ തവള ആത്മാവിന്റെ അടുത്ത് ചെന്ന് കൊണ്ടുവരും. ബൈബിളിലെ എക്സാമ്പിളുകൾ എടുത്ത് നോക്കിയാൽ, ഇഫ് യു ആർ ഗോയിങ് ബാക്ക് ടു ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷ ചെയ്ത് ഏലിയ എടുക്കും. 2 Kings 5. കാരണം ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിച്ചേ പറ്റൂ. അല്ലാതെ ഒരു സംഭവം എടുത്തിട്ട് അവിടെ നിൽക്കുന്നല്ലേ. ബൈബിള് ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെ നമുക്ക് പഠിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്നത്. അപ്പോ ഈ ഭാവി ഫലം, അപ്പൊ എവിടെന്നെങ്കിലും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫസി കേട്ടാല് അത് ദൈവഹിത പ്രകാരമുള്ള ശുശ്രൂഷ ആയിക്കൊള്ളുന്നുണ്ടോ? പൊതുവെ ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നു. അപ്പൊ എത്ര കറക്റ്റ് ആയിട്ടാ പ്രവചിച്ച് അല്ലെ. ഈ പെങ്കൊച്ചിനോടും കറക്റ്റ് ആയിട്ട് പ്രവചിക്കുന്ന ആരും ഇന്നില്ല അല്ലെ. അത്രയും കറക്റ്റ് ആയിട്ടല്ല എല്ലാം. ഈ ഒരു ജനറൽ പ്രവചനങ്ങളാ. എന്റെ അടുത്ത് ഒരാൾ, എനിക്ക് ഈ പ്രവചന ശുശ്രൂഷയെ കുറിച്ച് അറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ ഞാൻ അതിന് വശംവദനാകില്ലായിരുന്നു. അപ്പൊ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ ഷോൾഡറിലൊക്കെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഈ പോയി കഴിഞ്ഞപ്പോ നമ്മുടെ ഭാര്യ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞു ഇത് പ്രവചന ശുശ്രൂഷ ചെയ്തിരുന്നു. അതായത് ഒത്തിരി ഇരുട്ടുണ്ട്, ഇരുട്ട് മാറാൻ വേണ്ടിയിട്ട്, ഒത്തിരി കെട്ടുകൾ അഴിയാൻ വേണ്ടിയിട്ട്, ഒത്തിരി കെട്ടുകളുണ്ട്, ബന്ധനങ്ങളുണ്ട്, ഇനി ഒരു ശുശ്രൂഷ വെളിപ്പെടുന്നതിന് തടസ്സമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെയൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള പ്രവചനം പോലെയല്ല ഈ പെങ്കൊച്ചി വളരെ കറക്റ്റായിട്ട് പ്രവചിച്ചത്. അപ്പൊ നമ്മൾ ലെറ്റസ് കംപയർ ടു 2 Kings 5. നമുക്കറിയാവുന്ന കാര്യം, നയമാന്റെ കുഷ്ഠരോഗം സൗഖ്യമായി ഇല്ലേ. ഇറ്റ് വാസ് എ മേജർ ഈവന്റ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അതിന്റെ 15 തുടങ്ങി വായിക്കുമ്പോ ഒന്ന് വായിക്കോ. ഈ സംഭവത്തെ തുടർന്ന് നാമാനും അയാളുടെ സംഘം മുഴുവനും
ആ ദൈവപുരുഷന്റെ അടുക്കലേക്ക് മടങ്ങി. അവർ എലീശായുടെ മുമ്പിൽ ചെന്നു നിന്നു. നാമാൻ പറഞ്ഞു, ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിൽ ഒരിടത്തും ദൈവമില്ലെന്ന് ഇതാ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഈ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും. പക്ഷെ എലീശ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ജീവനുള്ള കർത്താവാണ്, ഞാൻ യാതൊന്നും സ്വീകരിക്കുന്നതല്ല. അത് സ്വീകരിക്കാൻ നാമാൻ അയാളെ നിർബന്ധിച്ചു. പക്ഷേ എലീശ വിസമ്മതിച്ചു. മതി. അപ്പോ ഈ ബലിയാമിനോട് ദൈവം പറഞ്ഞു, ബലിയാമിനോട് പറഞ്ഞു അങ്ങോട്ട് പോണ്ടാന്ന്. ബലിയാം രണ്ടാമതും പോയി ചോദിച്ചു, പോയിക്കോട്ടെ എന്ന് ചോദിച്ചു ദൈവം. സെയിം വേ ഇവിടെ നമുക്ക് ഇവിടെയൊക്കെയാണ് ഈ ജെന്യുവിൻനെസ് ഓഫ് ഫെയ്ത്ത് വെളിപ്പെടുന്നത്. നാമാൻ ഇപ്പൊ ഒരു ഒരു എന്താ പറയുക, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടാന്ന് പറഞ്ഞതാണെങ്കിൽ രണ്ടാമത് പറയുമ്പോ എന്ത് ചെയ്യും, എന്തെങ്കിലും ആട്ടെ എനിക്ക് മനസ്സില്ലല്ലോ എന്നാ വെച്ചിട്ട് പോകുന്ന പറയും. ഞാൻ വേണ്ട എന്ന് എത്രയോ പറഞ്ഞത്, എന്നാലും നിർബന്ധ പിന്നെ ഒരു രക്ഷയില്ലാതെ എന്നാ ശരി വെക്ക്. അങ്ങനെ നാമാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു സമ്മാനം. എലീശ പറഞ്ഞു ജീവനുള്ള ദൈവമാണെങ്കിൽ, ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷയാണെങ്കിൽ, കർത്താവ് പറഞ്ഞു സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, സൗജന്യമായിട്ട് കൊടുക്കാത്തവരെല്ലാം കള്ളന്മാരും മോഷ്ടാക്കളും അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തെ അധിക്ഷേപിക്കുന്നവരും ചെന്നായ്ക്കളും എന്താ പറയുന്നേ ഡെമോണിക് സ്പിരിറ്റിനാൽ കൺട്രോൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ എലീശ പറഞ്ഞു, നോ നിന്റെ കയ്യിൽ നിന്ന്, അതുകൊണ്ട് അങ്ങ് ഈ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും. നമ്മൾ പറയില്ല, ഇതിപ്പോ കൈക്കൂലിയല്ല, ചോദിച്ചിട്ടല്ല, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ്. അത് ഗിഫ്റ്റ്. അപ്പോ ഇന്നത്തെ ആൾക്കാരാണെങ്കിൽ ഒന്നും വേണ്ട, എനിക്ക് പലരും പറഞ്ഞു കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം അല്ലാതെ വേറെ ഒരു മഹത്വം ഇല്ല. രണ്ടാമത് പറയുമ്പോഴോ, ഓ അവര് നിർബന്ധിച്ചിട്ട് ഒരു രക്ഷയില്ല. അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി പൗലോസ് വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ ഏതോ കപ്പൽ ഛേദമൊക്കെ വന്നിടുന്ന അവിടെ നിന്ന് കുറച്ച് കൃഷി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങിച്ചിട്ടുണ്ട്. പൗലോസൊക്കെ ഒത്തിരി സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. പൗലോസ് സമ്മാനം വാങ്ങിച്ച കാര്യങ്ങൾ ഈ ഇപ്പൊ നമ്മൾ വായിച്ച സെക്കൻഡ് തെസലോണിയൻസിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ലെറ്റസ് ഗോ ബാക്ക് ടു സൽമാനിൽ, സെക്കൻഡ് തെസലോണിയൻസ് ടുവില് നമ്മൾ വായിച്ചെടുത്ത്, അതായത് വാമൊഴിയായിട്ടും എഴുത്തുകൾ വഴിയായിട്ടും ഞങ്ങൾ തന്ന പാരമ്പര്യം. അപ്പൊ ഈ നമ്മൾ ഇത്ര അവിടെ ആ വചനം നിർത്തിക്കളയോ? പൊതുവെ ജോലി ശ്രദ്ധിച്ചിട്ടുണ്ട്, വാമൊഴിയായിട്ടും എഴുത്തുകൾ വഴിയായിട്ടും ഞങ്ങൾ തന്ന പാരമ്പര്യം മുറുകെ പിടിക്കാന്ന് പറഞ്ഞ എന്തൊക്കെ മുറുകെ പിടിക്കുന്ന ജോലി പറഞ്ഞു എന്താ പറയുക? കാരണം നമ്മളെല്ലാം സ്റ്റുഡൻസ് ഓഫ് ദി സ്ക്രിപ്ചറാ. എന്ത് മുറുകെ പിടിക്കുന്ന പറഞ്ഞിരിക്കുന്നു? അതെ, എന്താ പറഞ്ഞേക്കുന്ന കാര്യം എന്താ പറഞ്ഞു? അതിനടിയിലോട്ട് വായിച്ചാൽ മതി. അതായത് അതിനാൽ സഹോദരരെ, വാമൊഴിയായിട്ടോ എഴുത്തുകൾ വഴിയോ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിച്ച് തന്റെ കൃപ വഴി നമുക്ക് ശാശ്വത സമാശ്വാസവും നല്ല പ്രത്യാശയും നൽകിയ നമ്മുടെ പിതാവായ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ സമാശ്വസിപ്പിച്ച് എല്ലാ പ്രവൃത്തികളിലും വാക്കുകളിലും ഉറപ്പിച്ചു നിർത്തട്ടെ. അടിയിലോട്ട് വായിച്ചു വരുമ്പോൾ ആറ് തുടങ്ങി, 3:6 ഇത് കീഴോട്ട് മുഴുവൻ വായിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാരമ്പര്യം. അപ്പൊ പാരമ്പര്യം മുറുകെ പിടിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ പാരമ്പര്യം എന്താന്ന് എഴുതിയിട്ടുണ്ട്. 6 ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ പാരമ്പര്യം അനുസരിക്കാത്ത അലസതയിൽ ജീവിക്കുന്ന സഹോദരരിൽ നിന്ന് അകന്നു മാറണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഹോദരരെ നിങ്ങളോട് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല, വില കൊടുക്കാതെ ആരുടെയും അപ്പം ഞങ്ങൾ ഭക്ഷിച്ചിട്ടില്ല. നിങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യ, നിങ്ങളിൽ ആർക്കും ഒരു ഭാരമായി തീരാതിരിക്കാൻ ഞങ്ങൾ രാപ്പകൽ അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്തു. നിങ്ങളിൽ നിന്ന് ആഹാരം സ്വീകരിക്കാൻ അർഹതയില്ലാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാതൃകായോഗ്യമായിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പോ ഞങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാതൃകായോഗ്യമായി തീരാൻ വേണ്ടി പൗലോസും കൂട്ടരും ചെയ്തതെന്താ? അവര് രാപകൽ പണിയെടുത്ത് ഈ ആൾക്കാർക്ക് ഒരു പൈസയുടെ ചെലവില്ലാതെ അവർക്ക് വേണ്ടി കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി അവർ ജീവിച്ചു. 1 Peter 5 ഇടയന്മാർക്കുള്ള യോഗ്യത എഴുതിയേക്കുന്നിടത്ത് പത്രോസ് പറയുന്നത് എന്താ? അതായത് ഇടയനാകണമെങ്കിൽ അതിനുള്ള യോഗ്യത എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഇവിടെ പൗലോസ് പറഞ്ഞേക്കുന്ന കാര്യം നമ്മൾ ഈ രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ 1 Peter 5
അല്ലല്ലല്ല ആദ്യ സംഗതി ഇവിടെ മുഴുവൻ വായിക്കണ്ട. നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഫൈവ് വേഴ്സ് ടു, ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക നിർബന്ധം കൊണ്ടല്ല, സന്മനസ്സോടെ, നിന്ദ്യമായ ലാഭ ഇച്ഛയോടെ അല്ല, താല്പര്യത്തോടെ അത് ചെയ്യുക. അത് നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നവരുടെ മേൽ അധികാര ഗർവോടെ അല്ല, അജഗണങ്ങൾക്ക് മാതൃകയാകത്തക്കവണ്ണം ആയിരിക്കണം. ഇവിടെ പത്രോസ് എന്ത് മാതൃകയാന്ന് എഴുതിയില്ല, പൗലോസ് മാതൃക എഴുതി. കാരണം ഞാൻ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് പറയത്തുള്ളൂ, പറഞ്ഞു കേട്ട കാര്യങ്ങൾ പറയത്തില്ല. അപ്പോ ഈ തൃശ്ശൂർ വെച്ചൊരാൾ പറഞ്ഞു, അവര് ഏതോ കുറച്ച് സ്ഥലത്തെക്കോട്ട് മാറി അങ്കമാലി എടുത്ത് ഒരു സ്ഥലത്ത് സുവിശേഷ വേലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ഫാമിലി. ഇപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ചു പേര് വരുന്നുണ്ട്, പക്ഷെ അവരൊന്നും അവരിനി കൊടുക്കാൻ പഠിപ്പിക്കണം, എന്നാലും എന്തെങ്കിലും കിട്ടി തുടങ്ങുള്ളൂ. അപ്പൊ ആദ്യത്തെ ലെസൺ എന്താ, ലെസൺ നമ്പർ വൺ, കൊടുക്കാൻ പഠിപ്പിക്കുക. നമുക്ക് കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ക്രിസ്തീയ കോളത്തില നമ്മൾ ജീവിക്കുന്ന, മോഷ്ടാക്കളുടെ ഗുഹയായത്. അപ്പൊ ഇതിനകത്ത് കൊടുക്കാൻ പഠിപ്പിക്കുന്ന, ഇപ്പൊ ഇവിടെ ഒരു അജഗണത്തിന് മാതൃകയാകേണ്ടത് എങ്ങനെയെന്ന് പൗലോസ് പഠിപ്പിച്ചു. എങ്ങനെയാ, അത് നമ്മൾ വായിച്ചതാ, നിങ്ങൾക്കൊരു ഭാരമാകാതിരിക്കാൻ. നമുക്ക് സാധാരണ രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു സാമ്പത്തികമായിട്ട് പരാധീനതയിലുള്ളവരായിരിക്കും, കാരണം സമ്പത്തുള്ളവർ പൊതുവെ ദൈവത്തെ കുറിച്ച് ഓർമ്മിക്കാറില്ല. അപ്പൊ അഞ്ചോ എട്ടോ പത്തോ വീട്ടുകാര് അവര് അവരുടെ വയറ്റിപ്പഴപ്പിന് നിർവാഹം ഇല്ലാത്തവരായിരിക്കും. അവർ കൂടി വരുമ്പോ ഒരു പതിനൊന്നാമത്തെ കുടുംബത്തെ പുലർത്തേണ്ട ഒരു ഭാര കർത്താവിലേക്ക് വന്നതിന്റെ പേരിൽ വരുന്നു. എഗെയിൻ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. രക്ഷിക്കപ്പെട്ട് കത്തോലിക്ക സഭ എന്നൊരു സഭയിൽ പോയ ഒരാൾ എന്നോട് പറഞ്ഞതാ, വല്ലാത്ത ഗതികേടായി. കാരണം എല്ലാ ഞായറാഴ്ചയും പിരിവ് പിരിവ് കൊടുക്കുക, കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, കൊടുക്കുക കൊടുക്കുക കൊടുക്കുക, പിരിവ് പിരിച്ച് പിരിച്ച് അവരെ പിഴിഞ്ഞ് ഒടിച്ചു കളയുകയും. ഇതൊക്കെ അപ്പസ്തോലന്മാരുടെ മാതൃക ഇല്ലാത്ത സുവിശേഷ വേലക്കാരെ ഔട്ട്റൈറ്റ്ലി റിജക്ട് ചെയ്യണം, അവരെ കേൾക്കാൻ പോകരുത്. അവരെ സോഷ്യലി എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടേ, റിജക്ട് പോകരുത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില് ഇവിടെ പറഞ്ഞേക്കുന്ന പൗലോസ് പറഞ്ഞു, നിങ്ങൾക്കൊരു ഭാരമാകാതിരിക്കാൻ വേണ്ടി പത്ത് ദരിദ്ര കുടുംബങ്ങള് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടോ ഗതികേട് കൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വന്നതായിരിക്കും. അപ്പൊ വന്ന അവരെ നമുക്ക് അവരുടെ കുടുംബം അവർക്ക് പുലർത്താൻ പറ്റുന്നില്ല. ഇവരുടെ നേരെ ഇവർ കർത്താവിലേക്ക് വന്നതിന്റെ പേരിൽ വന്നേക്കുന്ന അഡീഷണൽ ബേർഡൻ ഏതാ, ഒരു പതിനൊന്നാമത് കുടുംബത്തെ കൂടെ പുലർത്തണം. ആലോചിച്ച് കർത്താവിലേക്ക് വന്ന അവർക്ക് നന്മയായോ തിന്മയായോ, ആരാ ഈ തിന്മ ഉണ്ടാക്കുന്നത്, ഇന്നത്തെ സുവിശേഷ വേലക്കാരാ. ഇവിടെ പൗലോസ് നിങ്ങൾക്കൊരു ഭാരമാകാതിരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു, രാപകൽ പണിയെടുത്തു. ഇങ്ങനെയുള്ള സുവിശേഷകരെ നമുക്ക് വേണ്ടത്. അങ്ങനെയല്ലാത്ത സുവിശേഷകരെ ഈ ജനം റിജക്ട് ചെയ്തിരുന്നെങ്കിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടേനെ. അപ്പൊ ഇവിടെ പത്രോസ് പറഞ്ഞു മാതൃക ഉണ്ടായിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന മാതൃക, പറഞ്ഞിരിക്കുന്ന പാരമ്പര്യം, നമ്മൾ മുറുകെ പിടിക്കേണ്ട പാരമ്പര്യം. അപ്പൊ പൈസ പിരിക്കാൻ വരുന്ന സുവിശേഷകരെ റിജക്ട് ചെയ്ത് കളയണം. കാരണം കർത്താവ് പറഞ്ഞു, ഏറ്റവും വലിയ സൂപ്പർ ബോസ് പറഞ്ഞു, നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടി സൗജന്യമായിട്ട് കൊടുക്കും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, റോമൻസ് നയനിൽ പറയുന്നുണ്ട്, അല്ല ഒന്ന് പറയുന്നത് സമ്പതി പറയുന്നുണ്ട്, ധാന്യം മെതിക്കുന്ന കാളയുടെ വാ മൂടിക്കെട്ടരുത്. കാളയുടെ കാര്യത്തിലാണോ ദൈവത്തിന്റെ താല്പര്യം, തിമോത്തിയോസിൽ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ തന്നെ അല്ല, ദേവാലയത്തില് അർപ്പിക്കുന്നതിൽ നിന്ന് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാൻ ദൈവം കർത്താവ് അനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ സുവിശേഷം പറയുന്നവർക്ക് അതിൽ നിന്ന് ഉപജീവനം കഴിക്കാൻ കർത്താവ് പെർമിഷൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്ന ആരോ ലേവിയരാ, അതായത് പിതൃസ്വത്ത് ഇല്ലാത്തവര്, പേരന്റൽ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാത്തവര്, വേറെ ഒന്നും ഇല്ലാത്തവര്. ഇത് ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ശമ്പളം ഉണ്ട്, പക്ഷെ അവസരം നോക്കിയിരിക്കുക ആൾക്കാരെ പിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി ഗതികേടി ചാടുന്ന ജനമാണ് ഇരിക്കുന്നത്. കാരണം ജനത്തിന് ഒന്നാ ബൈബിൾ വായിക്കില്ലാത്തതിന്റെ എല്ലാം പ്രശ്നം. എൺപത്തൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എന്റെ ജന എന്റെ സ്വരം കേട്ടിരുന്നെങ്കിൽ ഈ നാശം ഒന്നും വരില്ലായിരുന്നു. ബൈബിൾ വായിച്ചാൽ ഡിസീവ്ഡ് ആകത്തില്ല. ബൈബിൾ വായിക്കാത്തതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാല് നമുക്ക് കർത്താവിനോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ട്. അത് നമ്മളെന്നും പറയുന്ന കാര്യം പോട്ടെ. അപ്പൊ ലെറ്റസ് കം ബാക്ക് ടു സെക്കൻഡ് കിങ്സ് ഫൈവിലേക്ക് വരുമ്പോ, അപ്പൊ ഈ ഡിസെപ്ഷനിൽ നമ്മൾ ഇന്ന് പെടരുത്, അതിനുവേണ്ടി നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ബൈബിൾ നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിക്കുമ്പോൾ ഇതിനകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങൾ, ഇതിനെ എഴുതിയേക്കുന്നതിന്റെ പുറത്തേക്ക് നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല, അതിന് പുറത്തുള്ളതൊന്നും നമുക്ക് അക്സെപ്റ്റഡും അല്ല. അപ്പൊ ഇവിടെ ഏലിയ പറഞ്ഞു, രണ്ടാമത് നിർബന്ധിച്ചു, സമ്മാനം എന്താണല്ലോ ഒന്ന് എടുക്കുന്നു പറഞ്ഞപ്പോഴോ നോ. കാരണം ഈ പുതിയ നിയമത്തിലെ യേശുക്രിസ്തു തന്നെയാണ് പഴയ നിയമത്തിലെ യഹോവ, രണ്ട് ദൈവമില്ല. ഈ യേശുക്രിസ്തു പുതിയ നിയമത്തിൽ പറഞ്ഞു സൗജന്യമായിട്ട് കിട്ടി സൗജന്യമായിട്ട് കൊടുക്കാൻ പറഞ്ഞ അതേ ആത്മാവ് തന്നെയാണ് ഏലീശായിൽ പ്രവർത്തിച്ചത്. അപ്പോ ഈ അടിമപ്പെണ്ണിൽ പ്രവർത്തിച്ച ആത്മാവ് ഏതാ, ഇവളുടെ കൂടി ഇവക്കും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവില്ലേ ഒരു യജമാനന്മാര് അല്ലേ,
നീ ഇത്രയൊക്കെ മേടിച്ചല്ലേ, അതുകൊണ്ട് യജമാനന്മാരും കൊടുക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ, എന്തായാലും അത്യാവശ്യം ചാപ്പാടെങ്കിലും കൊടുക്കുന്നുണ്ടാവും, കാരണം ആരോഗ്യമായിട്ടിരുന്നാലേ പ്രവചിക്കാൻ പറ്റൂ. അപ്പൊ ഇതില് ദെൻ ഗേഹസി രണ്ടാമത്തെ ആള്. ഈ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഗേഹസിയെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കണം. കാരണം ഗേഹസി ഈ ദൈവാത്മിക ഈ അടിമ പെണ്ണിന്റെ തന്നെ ദുരാത്മാവായി. ഗേഹസിയുടെ മുമ്പിലുള്ള ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ തന്നെയാ അല്ലെ. അപ്പൊ ഇതില് ഇരുപത് തുടങ്ങി വായിക്കുമ്പോ പൗന്ന് വായിക്കാം. നാമാൻ എലീശായെ വിട്ട് അല്പം അകലെയായപ്പോൾ ദൈവപുരുഷനായ എലീശായുടെ ദാസനായ ഗേഹസി പറഞ്ഞു, നോക്കൂ, സ്ത്രീയാക്കാരനായ ഈ നാമാൻ കൊണ്ടുവന്നത് അയാളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കാതെ അയാളെ എന്റെ യജമാനൻ വിട്ടയച്ചിരിക്കുന്നു. ജീവനുള്ള കർത്താവാണ് ഞാൻ അയാളുടെ. ഇതൊന്ന് ചിന്തിക്കേണ്ടതാ, കർത്താവിന്റെ നാമം എടുത്ത് ഉപയോഗിക്കാൻ കള്ളന്മാർക്ക് ഒരു ഭയവുമില്ല. നമുക്ക് കള്ളത്തരം ചെയ്യാൻ വേണ്ടിട്ട് പറയാണ്, ജീവനുള്ള കർത്താവാണ്. വായിച്ചു ബാബു. കർത്താവാണ് ഞാൻ അയാളുടെ പിന്നാലെ ഓടിച്ചെന്ന് അയാളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുക തന്നെ ചെയ്യും. നമുക്ക് ദൈവനാമം എടുത്ത് ദുരുപയോഗം ചെയ്യാൻ ദ്രവ്യാഗ്രഹികൾക്ക് ഒരു ഭയവുമില്ല. കാരണം അവരുടെ ദൈവം മാമോനാണ്. അവർക്ക് ഈ സത്യദൈവത്തെ യാതൊരു റെസ്പെക്റ്റും ഇല്ല. കാരണം അവരുടെ ദൈവം പണമാണ്, അവരുടെ ദൈവം വയറാണ്. ഞാൻ അയാളുടെ പിന്നാലെ ഓടിച്ചെന്ന് അയാളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുക തന്നെ ചെയ്യും, ഡിസൈഡഡ് ആണ്. കാരണം ഈ ദൈവാത്മാവിന്റെ ശുശ്രൂഷയിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം, ജീവിതാവസ്ഥയ്ക്ക് മാറ്റം വരണം. ഇതെല്ലാം കാരണം ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശുശ്രൂഷയെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഞാൻ വാങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ ഗേഹസി നാമാനെ പിന്തുടർന്നു. ആരോ പിന്നാലെ ഓടി വരുന്നത് കണ്ട് നാമാൻ രഥത്തിൽ നിന്ന് ഇറങ്ങി ചെന്ന് ചോദിച്ചു, നമുക്ക് ദി ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ഓഫ് സിറിയ. അതുകൊണ്ടാണ് ഈ ദൈവദാസന്മാരെ അണ്ടിയുമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നത്. ന്യൂ ടെസ്റ്റാമെന്റിൽ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് പീറ്റർ 2 എല്ലാവരെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഇവിടെ ആരാ, ഇന്നലെ ആരോ പറഞ്ഞതാ, ശരി, ഒരു പാസ്റ്ററോ അച്ഛനോ ആരോ വന്നപ്പോ എല്ലാരും എഴുന്നേറ്റ് വന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇരുന്ന് നിങ്ങൾ ഇച്ചിരി മദ്യം കഴിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന അല്പം മദ്യം കഴിക്കുന്നതിനൊന്നും എഴുന്നേക്കുകയും വേണ്ട, മാറ്റി വെക്കുകയൊന്നും വേണ്ട, നിങ്ങളത് കുടിച്ചോ കുഴപ്പമില്ല. നമുക്ക് you should learn to respect everybody equally. നോക്ക്, ഈ സിറിയയുടെ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് അല്ലെങ്കിൽ സൈന്യത്തിലെ മഹാനായിട്ടുള്ള സൈന്യാധിപൻ ഈ ഗേഹസി ഓടിച്ചെല്ലുന്ന കണ്ടോണ്ട് എന്ത് ചെയ്തു, രഥത്തിൽ നിന്ന് ഇറങ്ങി. ഇതൊക്കെ ഈവിളാണ്. നോക്ക്, ഇവിടെ ഈ ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാ, ദൈവദാസരാണ്. നോക്ക്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ഒന്ന് ഇതിൽ നിന്ന് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. അതായത് ദൈവത്തിന്റെ ദാസൻ, ശ്രേഷ്ഠദാസൻ. ഇന്നൊരാൾ ഫോൺ ചെയ്തപ്പോ എന്നോട് പറഞ്ഞു, ഒരു ദൈവദാസന്റെ അടുത്ത് പോയി. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ആരുടെ ദാസന്മാര്, ദൈവത്തിന്റെ ശ്രേഷ്ഠദാസന്മാര്. പിന്നെ ഒരാൾ ഇവിടെ വന്ന് സംസാരിച്ചു എന്നോട് പറയും, എന്റെ ദൈവദാസ ഒന്നും പറയണ്ട, എന്ത് യൂസ്ലെസ് മനുഷ്യരാന്നാലും. എന്റെ അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ദൈവദാസ എന്ന് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ ക്രിസ്ത്യാനി ആകാൻ പറ്റും, വിശ്വാസി ആകാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്രസ്സ് ചെയ്യുന്ന എന്താ, ഞാനൊരു രക്ഷിക്കപ്പെട്ട ഒരു മീറ്റിംഗിൽ പോയിട്ടുണ്ട്. അവിടെ പറയുന്നത് 150 തവണ പറയുമ്പോഴും ആ പറയുന്നതിന് മുമ്പായിട്ട് ബഹുമാനപ്പെട്ട ഇന്നയാണ്, ബഹുമാനപ്പെട്ട ഇന്നയാണ്, ബഹുമാനപ്പെട്ട ഇന്നയാണ്. കർത്താവ് പറഞ്ഞു, സഭയില് എല്ലാ അവയവങ്ങൾക്കും തുല്യ പരിഗണന ഉള്ളു. ഒരു വ്യത്യാസമില്ല, ഈ ഇരിക്കുന്ന കാൽവിനും അല്ലെങ്കിൽ നമ്മുടെ എഡിനും ഇവർക്കൊക്കെ. നമുക്ക് പ്രായ തല നനച്ചതുകൊണ്ട് മാന്യതയൊന്നും കൂടുന്നില്ല അവർക്കും. പിന്നെ പ്രായത്തിന്റെ ബഹുമാനം കൊടുക്കാൻ നമ്മൾ പഠിച്ചിരിക്കേണ്ട. ദാറ്റ്സ് ഓൾ. അത് സുവിശേഷം പറയുന്നതുകൊണ്ടായിരിക്കരുത്. പ്രായത്തെ മാനിക്കുന്നതും ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നരച്ച തലയെ ബഹുമാനിക്കണം എഴുതിയിരുന്നു. പക്ഷെ ഇപ്പൊ നരച്ച തലകൾ ഇല്ലാത്തതുകൊണ്ട് ബഹുമാനം കൊടുക്കേണ്ട. അപ്പൊ അത് പോട്ടെ. അപ്പൊ ഇതിനകത്ത് അപ്പൊ ഇവിടെ ഗേഹസി പറഞ്ഞു, ചിന്തിക്കേണ്ട കാര്യം ഇത്, നമ്മളിത് റിയലൈസ് ചെയ്യണം. അതായത് ദ്രവ്യാഗ്രഹം വന്നു കഴിഞ്ഞാല് ദൈവത്തോടുള്ള ഇറവറൻസ്. അങ്ങനെ ഗേഹസി നാമാനെ പിന്തുടർന്നു, ആരെ പിന്നാലെ ഓടി വരുന്നുണ്ട്, നാമാൻ രഥത്തിൽ നിന്ന് അതാ നമ്മൾ ചിന്തി. ഇങ്ങനെ റെസ്പെക്ട് ആർക്കും കൊടുക്കരുത്, പ്ലീസ് റെസ്പെക്ട്. നോക്ക്, എല്ലാ മനുഷ്യരെയും ആദരിക്കണം. അതല്ലാതെ സുവിശേഷം പറഞ്ഞെന്ന് പറഞ്ഞ് ദൈവദാസനാണ് അതാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത അൺഡ്യൂ റെസ്പെക്ട് കൊടുക്കരുത്. കൊടുത്ത് ആൾക്കാരെ ചീത്തയാക്കുക ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഗേഹസി രഥത്തിൽ നിന്ന് ഇറങ്ങി. എല്ലാം ഗേഹസി പറഞ്ഞു, എല്ലാം ശുഭം തന്നെയോ ഗേഹസി പറഞ്ഞു, എല്ലാം ശുഭം തന്നെ. എന്റെ യജമാനൻ ഇങ്ങനെ പറയാൻ എന്നെ അയച്ചിരിക്കുന്നു. നോക്ക്, ദൈവനാമത്തിൽ നുണ പറയാൻ ഒരു പേടിയില്ല. ദ്രവ്യാഗ്രഹം കയറി കഴിയുമ്പോൾ ടോട്ടലി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. എന്റെ യജമാനൻ
എന്നെ ഇങ്ങനെ പറയാൻ എന്നെ അയച്ചിരിക്കുന്നു, എഫ്രായിം മലമ്പ്രദേശത്ത് മലമ്പ്രദേശത്ത് നിന്ന് പ്രവാചക സംഘത്തിലെ രണ്ട് യുവാക്കന്മാർ തൊട്ടു മുമ്പേ എന്റെ അടുക്കൽ വന്നു. അവർക്ക് ഒരു താലന്ത് വെള്ളിയും രണ്ട് വിശിഷ്ട വസ്ത്രങ്ങളും നൽകണമെന്ന് അപേക്ഷിക്കുന്നു. നാമാൻ പറഞ്ഞു, ദയവായി രണ്ട് താലന്ത് സ്വീകരിച്ചാലും. അയാൾ നിർബന്ധപൂർവം രണ്ട് താലന്ത് വെള്ളി രണ്ട് സഞ്ചിയിലാക്കി കെട്ടി രണ്ട് വിശിഷ്ട വസ്ത്രത്തോടുകൂടെ തന്റെ ദാസരുടെ ചുമലിൽ വെച്ചു. അപ്പോ ഈ ദൈവനാമത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവര് രഹസ്യം പറഞ്ഞത് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തിനു വേണ്ടി പണം വേണമെന്നാ പറഞ്ഞു? നോ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട്. നോർത്ത് ഇന്ത്യയിലെ ലക്ഷങ്ങൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ ഭയങ്കര ഒരു വേല നമ്മൾ തുടങ്ങാൻ പോവാ. അതുകൊണ്ട് ഇത് പ്രവാചകരെ ട്രെയിൻ ചെയ്യാനായിട്ട് പ്രവാചക സംഘത്തിൽ നിന്ന് രണ്ടുപേര് വന്നേക്കും ദൈവവേലയ്ക്ക് എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. പക്ഷെ എന്ത് വേലയാ? നോക്ക്, ഇത് നോക്ക്, 2000 വർഷം മുമ്പ്, 2000 അല്ല, അതിനേക്കാൾ വർഷം മുമ്പ്, 2500 വർഷം മുമ്പ് നടന്നതിന്റെ റിപ്പീറ്റേഷൻ നടക്കുന്നത്. എല്ലാം ദൈവവേലയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും ദൈവദാസന്മാരല്ല കള്ളന്മാര് പിരിക്കുന്ന കേട്ടിട്ടുണ്ടോ? എല്ലാം ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട്. രണ്ട് പ്രവാചക സംഘത്തിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. പാവം നൈമാന്, ഇത്രയും വലിയ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫും സിറിയും പട്ടാളത്ത് മുഴുവൻ നിയന്ത്രിക്കുന്നവനെ ഈ ദൈവവേലക്കാരനെ ഡിസീവ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം. ഈ ദൈവവേലക്കാർക്ക് ആൾക്കാരെ ഡിസീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. കാരണം ഈ സാധാരണ മനുഷ്യന് ദൈവഭയം ഉണ്ട്, ദൈവവേലക്കാർക്ക് ദൈവഭയം ഇല്ലാത്ത, ദൈവവേലക്കാർക്ക് നുണ പറയാൻ പേടിയില്ല, പക്ഷെ സാധാരണ മനുഷ്യന് ദൈവഭയം ഉള്ളത് കൊണ്ട് ഈ ദൈവവേലക്കാർ പറയുന്ന നുണ ആന്ന് വിശ്വസിച്ച് എനിക്ക് തന്നെ ഇപ്പോഴും എനിക്ക് ആരെയും സംശയിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ നാമത്തിൽ നുണ പറയുമെന്ന് വിശ്വസിക്കാൻ സ്റ്റിൽ ഐ കനോട്ട് ബിലീവ് ബിക്കോസ് ഓഫ് മൈ റെവറൻസ് ടുവേർഡ്സ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിൽ ഒരു മനുഷ്യന് നുണ പറയാൻ പറ്റും, കള്ളത്തരം പറയാൻ പറ്റും, കാപട്യം പറയാൻ പറ്റും, ഇന്നും ഐ കനോട്ട് ബിലീവ്. അപ്പൊ ഇവിടെ പറയുന്ന രണ്ട് പ്രവാചക സംഘത്തിൽ നിന്ന് രണ്ടുപേര് വന്നിട്ട് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്തയുടെ ഒരാൾ പറഞ്ഞു, അഗെയിൻ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. അതായത് എന്താ പറഞ്ഞത്, എന്നോട് പറഞ്ഞതാ, അതായത് ഇവാഞ്ചലൈസേഷൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് എല്ലാവരും പൈസ തന്നേ പറ്റൂ. ഇവാഞ്ചലൈസേഷൻ ഈസ് എക്സ്പെൻസീവ്. അതുകൊണ്ട് അവിടെ പോയി ഒരു ചർച്ചിൽ പോകുന്ന ഒരാൾ പറഞ്ഞതാ, പിരിവ് പിരിവ് രണ്ടുമൂന്ന് പിരിവുണ്ട്. ആദ്യം ഒരു പിരിവ് നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, പിന്നെ വേറൊരു സ്ഥലത്തെ പിരിവ്, പിരിച്ച് പിരിച്ച് പല സഞ്ചിയും ഡിസൈൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കോലിന്റെ അറ്റത്ത് വടി വെച്ച് കെട്ടിയിരിക്കുന്ന പോലെ, മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട്, മാങ്ങ പറിക്കാന്നല്ല, മാങ്ങ ചതയാതെ വീഴിക്കുന്ന പോലെ ഇവിടെ പ്രത്യേക സാധനം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ പിരിവാര് ഇങ്ങനെ, കാരണം പൈസ വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ചതവ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില് എഴുതിയേക്കുന്നത് ആലോചിച്ച് നോക്ക്, ഇത് ദൈവവേലയ്ക്ക് വേണ്ടി പ്രവാചക സംഘത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തരണം. അപ്പൊ അങ്ങനെയല്ല നുണ പറഞ്ഞു വാങ്ങിച്ചു. 24 തുടങ്ങി, നടന്ന് മലയിലെത്തിയപ്പോൾ ഗേഹസി അവ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി തന്റെ ഭവനത്തിൽ വെച്ചു. യജമാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് അവിടം വരെ ഈ ഇത് കൊണ്ടുപോയുള്ളൂ, തന്റെ ഭവനത്തിൽ വെച്ചു. പിന്നെ അയാൾ ആ ദാസരെ യാത്രയാക്കി. അവർ സ്ഥലം വിട്ടു. ഗേഹസി അകത്ത് കടന്ന് യജമാന്റെ സന്നിധിയിലെത്തി. അപ്പോൾ ഏലീശ ചോദിച്ചു, ഗേഹസി നീ എവിടെയായിരുന്നു? അയാൾ മറുപടി പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല. നമുക്ക് ദ്രവ്യാഗ്രഹം വന്നു കഴിഞ്ഞാല് നമ്മൾ വായിക്കുന്നത് എന്താ? 1 Timothy 4, അതായത് ഡെമോണിക് ഡോക്ട്രിൻ ആരാ കയറ്റിക്കൊണ്ട് വരുന്നത്? മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ അസത്യവാദികളുടെ കപടനാട്യങ്ങളിലൂടെയാണ് പിശാചിന് കയറാൻ പറ്റുന്നത്. മനസാക്ഷിയില്ല, മനസാക്ഷിയുള്ളത് ഈ ഗേഹസിക്ക് മനസാക്ഷിയുണ്ട് എന്നാണ് പറയാൻ പറ്റുമോ? കാരണം ദൈവത്തിന്റെ ദാനമായിട്ട് ദൈവം ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ്സിൽ കൊടുത്ത രോഗസൗഖ്യ ഏലീശായ്ക്ക് നയമാന്റെ കുഷ്ഠം മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഗേഹസിക്ക് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ദൈവത്തിന്റെ അനുഗ്രഹം, അത് പൈസയായിട്ടൊരു ബന്ധമില്ല. ദൈവം ദൈവത്തിന്റെ കാരുണ്യത്തില്, ദൈവത്തിന്റെ ശ്രേഷ്ഠനായിട്ടുള്ള, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഏലീശ ഏലിയ ഇതിനെ പോലെ കർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ കർത്താവ് അവരെ എടുത്ത് ഉപയോഗിച്ചതാണ്. അപ്പൊ ഗേഹസി, അപ്പൊ മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയി ഗേഹസിയുടെ. അപ്പൊ പിന്നീട് ഈ കപടനാട്യം എന്ന് പറയുന്നത് എന്താ? രണ്ട് കപടനാട്യം കാണുന്നുണ്ട്. ഒന്ന്, ഇത് ദൈവവേലയ്ക്ക് വേണ്ടിയാ, പ്രവാചക സംഘത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ഏലീശായുടെ അടുത്തും പ്രയോഗിച്ചു. ദാറ്റ് മീൻസ് എല്ലാ സുബോധവും പോകും. ആരുടെ അടുത്ത് പറയുന്നതെന്നുള്ള ബോധം കൂടെ നഷ്ടപ്പെട്ടു. ഏലീശായോട് പറഞ്ഞു, ഞാൻ ഒരിടത്തും പോയില്ല. ഗേഹസി നീ എവിടെയായിരുന്നു? അയാൾ മറുപടി പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല. അപ്പോൾ ഏലീശ ചോദിച്ചു, ആ മനുഷ്യൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ ആത്മാവ് നിന്റെ കൂടെ ഇല്ലായിരുന്നുവോ? പണം, ശ്രദ്ധിക്കണം, ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള മെസ്സേജാണ്. പണം, വസ്ത്രങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരി തോട്ടങ്ങൾ, ചെമ്മരിയാടുകൾ, കാളകൾ, ദാസിദാസന്മാർ,
എന്നിവയെല്ലാം സമ്പാദിക്കാൻ ഇതായിരുന്നു സമയം ഓർ ഇതായിരുന്നു മെത്തേഡ്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിന് അത് അബ്സല്യൂട്ട്ലി നോ തെറ്റ്. ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിന് അത് ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ കഠിനാധ്വാനം ചെയ്ത് മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നത് നല്ലതാണ്, എല്ലാം നല്ലതാണ്, ഇറ്റ്സ് ഗുഡ്. പക്ഷേ ദിസ് ഈസ് നോട്ട് ദി മെത്തേഡ് ഓഫ് മേക്കിംഗ് മണി. അതാ ഏലീസ പറഞ്ഞത്, ഒലിവ് തോട്ടങ്ങൾ, എസ്റ്റേറ്റ് ഉണ്ടാക്കാൻ, ഒലിവ് തോട്ടങ്ങൾ, വസ്ത്രങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, അല്ലെങ്കിൽ ചെമ്മരിയാടുകൾ, മെറ്റീരിയൽ പ്രോപ്പർട്ടി, കാളുകൾ, ദാസീദാസന്മാർ. അപ്പൊ ദാസീദാസന്മാര് കാരണം പണമുള്ള സുവിശേഷകരെ കൂടെ ദാസീദാസന്മാർ ഇഷ്ടംപോലെ ഉണ്ടാവും ഇല്ലേ? നമുക്കറിയാവുന്ന ആൾക്കാരുടെ പേരെടുത്ത് പറയുന്നില്ല. ഈ ഒരാളൊരു ഒരു സഭയങ്ങ് തുടങ്ങി, ആ സഭ നിറയെ ബിഷപ്പുമാരും ശുശ്രൂഷന്ന് അറിയുണ്ട്. കാരണം എന്താ? ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ്. അവർക്കെല്ലാം പൈസ കിട്ടും, പൈസ കിട്ടി ഇഷ്ടംപോലെ ശുശ്രൂഷകരെ കിട്ടും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഇതില് കാളുകൾ, ദാസീദാസന്മാർ എന്നിവയെല്ലാം സമ്പാദിക്കാൻ ഇതായിരുന്നു സമയം. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതായിരുന്നു സമയം എന്ന് വെച്ചാൽ ഇതായിരുന്നു മെത്തേഡ്, അല്ലെങ്കിൽ ദൈവവേല മെറ്റീരിയൽ പ്രോപ്പർട്ടി ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് അല്ല. അതായത് എലീശയുടെ മെസ്സേജ്. അതുകൊണ്ട് 27-ാം സെന്റൻസ് ഗേഹസിക്ക് കിട്ടിയത്, അതുകൊണ്ട് നാമാന്റെ കുഷ്ഠരോഗം നിന്നിലും എക്കാലത്തുമുള്ള നിന്റെ സന്താന പരമ്പരകളിലും വിട്ടൊഴിയാതെ നിൽക്കും, മഞ്ഞു പോലെ വെളുത്ത കുഷ്ഠരോഗിയായി ഗേഹസി എലീശയുടെ സന്നിധിയിൽ നിന്ന് പോയി. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കർത്താവിന്റെ നാമത്തിൽ പണം ഉണ്ടാക്കിയാല് ഉണ്ടാക്കുന്നവരുടെ നാശം മാത്രമല്ല തലമുറകൾ നശിച്ചു പോകും. Nobody can save. നാലോചിച്ച് ദൈവത്തിന്റെ മഹനീയ നാമത്തെ എടുത്ത് നമ്മൾ എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ നമ്മൾ, വി ആർ നോട്ട് പവർഫുൾ ലൈക്ക് ദാറ്റ്. കർത്താവിന്റെ നാമത്തെ നോക്ക്, നമുക്ക് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ, ഈവൻ ബ്ലേഡ് വാങ്ങി ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാം. പക്ഷെ കർത്താവിന്റെ നാമത്തിൽ പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാല് തലമുറകൾ നശിച്ചു പോകും, ജനറേഷൻസ് കെട്ടുപോകും. 112-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവിനെ സേവിക്കുകയും കർത്താവിന്റെ കൽപ്പനകളിൽ ആമോദിക്കുകയും ചെയ്യുന്നവരുടെ സന്താന പരമ്പര ദേശത്ത് കരുത്തരാകും. അത് ഡെമോൺസ്ട്രേറ്റഡ് ആയി. എന്നാൽ കർത്താവിന്റെ നാമത്തിൽ പണം ഉണ്ടായി, നമുക്ക് ഇത് ജഡത്തിന് കീഴടങ്ങി ഹ്രസ്വദൃഷ്ടികളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, തലമുറകളെ നശിപ്പിക്കുകയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഗേഹസിയും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിലുള്ള ആളാണ്, ഏലീശായും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിലുള്ള ആളാണ്. രണ്ടുപേരും രോഗശാന്തിയായിട്ട് റിലേറ്റഡ് ആ കാര്യങ്ങൾ ചെയ്തത്. ഇതിൽ നിന്ന് ഗേഹസി ആരാ, ഏലീശ ആരാന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഈ സ്ക്രിപ്ചർ കൊണ്ട് നമുക്കൊരു യൂസും ഇല്ല. നമ്മൾ വായിക്കുന്നുണ്ട് ആക്ട്സ് 17:1 അവർ ദൈവവചനം കേൾക്കുക മാത്രമല്ല അത് അങ്ങനെ തന്നെയാണോ. അപ്പൊ ഒരു ശുശ്രൂഷ കാണുമ്പോൾ ഇവൻ ഗേഹസിയാണോ ഏലീശയാണോ ജഡ്ജ് ചെയ്തേ പറ്റത്തുള്ളൂ. ദാനിയൽ ചാപ്റ്റർ ഫൈവില് അവിടെയും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ കാണുന്നത്, ദി മിനിസ്ട്രി ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രി. ദാനിയൽ 5 ആത്മാവിന്റെ വേല വെളിപ്പെട്ടേക്കുന്ന ഒരു സംഭവം ഇത്. ദാനിയൽ ചാപ്റ്റർ 5 അങ്ങനെ തന്നെയാണ്, ആത്മാവിന്റെ വേലയാണ്. അപ്പൊ ആത്മാവിന്റെ വേലയെ നമുക്ക് എങ്ങനെ ഇത് ദൈവഹിതപ്രകാരം ഉപയോഗിക്കാം, ദൈവഹിതപ്രകാരം അല്ലാതെ ഉപയോഗിക്കാം, അതാ നമ്മൾ അറിയേണ്ടത്. രണ്ടും ആത്മാവിന്റെ വേല തന്നെയാണ്. ഇനി അടിമ പെണ്ണിന്റെ വേല ആത്മാവിന്റെ വേലയല്ല, വേറെ ആത്മാവാണ്. പക്ഷെ അവള് പ്രവചിച്ചതെല്ലാം കറക്റ്റ് ആയിട്ടാണ്. അപ്പൊ ദാനിയൽ ചാപ്റ്റർ 5 നമുക്ക് മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. ദാനിയലിനെ കുറിച്ച് കേൾക്കുന്ന കാര്യം, അതായത് 10, അതായത് രാജാവ് ഒരു ഭിത്തിയിൽ ഇങ്ങനെ എഴുന്ന എഴുത്ത് കണ്ടു, നമുക്കറിയാവുന്ന കാര്യം, മെനശക്കൽ അരേസ്. എന്നിട്ട് 10 തുടങ്ങി വായിക്കുമ്പോൾ രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും സംസാരം കേട്ട് രാജ്ഞി വിരുന്നുശാലയിൽ പ്രവേശിച്ചു. രാജ്ഞി പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ, രാജാവ് സംഭ്രാന്ത ചിത്തനാകുകയോ വിളറുകയോ അരുത്, പരിശുദ്ധനായ ദൈവത്തിന്റെ ചൈതന്യം കുടികൊള്ളുന്ന ഒരാൾ അങ്ങയുടെ രാജ്യത്തുണ്ട്. അങ്ങയുടെ പിതാവിന്റെ കാലത്ത് ദേവതുല്യമായ തെളിഞ്ഞ ബുദ്ധിയും വിജ്ഞാനവും അയാളിൽ കണ്ടിരുന്നു. അങ്ങയുടെ പിതാവായ നെബുക്കനസർ രാജാവ് അയാളെ മാന്ത്രികരുടെയും ആഭിചാരകരുടെയും കൽദാരുടെയും ജ്യോതിഷക്കാരുടെയും മുഖ്യനാക്കിയിരുന്നു. ശ്രേഷ്ഠ ചൈതന്യവും അറിവും സ്വപ്നം വ്യാഖ്യാനിക്കാനും കടങ്കഥകൾ വിശദീകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള വിവേകവും ആ ദാനിയലിൽ കണ്ടിരുന്നു. രാജാവ് അയാളെ ബെൽശസർ എന്ന് വിളിച്ചിരുന്നു. ഇപ്പോൾ ദാനിയലിനെ വിളിച്ചാലും അയാൾ വ്യാഖ്യാനം നൽകും. ദാനിയലിനെ രാജസന്നിധിയിൽ ഹാജരാക്കി രാജാവ് ദാനിയലിനോട് പറഞ്ഞു, എന്റെ പിതാവ് യഹൂദായിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഒരാളായ ആ ദാനിയലല്ലേ താങ്കൾ? പരിശുദ്ധനായ ദൈവത്തിന്റെ ചൈതന്യം താങ്കളിൽ ഉണ്ടെന്നും തെളിഞ്ഞ ബുദ്ധിയും ശ്രേഷ്ഠമായ വിജ്ഞാനവും താങ്കൾ കണ്ടിരിക്കുന്നു എന്നും ഞാൻ കേട്ടു. ഈ ലിഖിതം വായിച്ച് വ്യാഖ്യാനം നൽകാൻ വിജ്ഞാനികളെയും ആഭിചാരകരെയും എന്റെ മുമ്പായി കൊണ്ടുവന്നു, എന്നാൽ അവർക്ക് ഇക്കാര്യം വ്യാഖ്യാനിച്ച് തരാൻ കഴിഞ്ഞില്ല.
താങ്കളാകട്ടെ വ്യാഖ്യാനിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രാപ്തനാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ഇപ്പോൾ ലിഖിതം വായിച്ച് വ്യാഖ്യാനം നൽകാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ താങ്കൾ രക്താംബരം ധരിച്ച് കഴുത്തിൽ സ്വർണമാല അണിഞ്ഞ് രാജ്യത്തെ മൂന്നാം ഭരണാധിപൻ ആകും. ദാനിയേൽ റിപ്ലൈ. ദാനിയേൽ രാജാവിന്റെ മുമ്പാകെ ഉണർത്തിച്ചു, സമ്മാനങ്ങൾ അങ്ങയുടെ കൈവശം തന്നെ ഇരിക്കട്ടെ. പാരിതോഷികങ്ങൾ മറ്റാർക്കെങ്കിലും നൽകിക്കൊള്ളൂ. എന്നാൽ ഞാൻ ലിഖിതം വായിച്ച് അതിന്റെ വ്യാഖ്യാനം രാജാവിന് നൽകാം. കറക്റ്റ് ആയിട്ട് കൊടുത്ത് നമുക്കറിയാം. അപ്പോ ഈ ഇതിനകത്ത് ദാനിയേൽ പറഞ്ഞു, പാരിതോഷികങ്ങൾ അങ്ങയുടെ വക്കിൽ ഇരുന്നോട്ടെ, സമ്മാനങ്ങൾ അങ്ങയുടെ പക്കൽ ഇരുന്നോട്ടെ, പാരിതോഷികങ്ങൾ അങ്ങയുടെ പക്കൽ ഇരുന്നോട്ടെ. ഇനി ഇനി വേറെ കുറെ ശുശ്രൂഷകർ അവരെ ഉണ്ട് ദാനിയേലിനെ അറിയാം. അതുകൊണ്ട് ദാനിയേൽ എന്ത് പറഞ്ഞു, ഇത് വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എനിക്ക് സമ്മാനം വേണ്ട. ഇഷ്ടംപോലെ ദൈവവലക്കാർ നടക്കുന്നുണ്ട് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ബാബിലോണിൽ യഹൂദരുടെ കുറവുണ്ടോ? 10,000 പേര് ഒറ്റയടിക്ക് നാട് കടത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ശദ്രക് മേശക് അഭിനവോ ആൻ ദാനിയേൽ ഒഴികെ ഇഷ്ടംപോലെ ദൈവവലക്കാരുണ്ട്. അവര് ഈ വിഗ്രഹം വെച്ചപ്പോ അവര് കുമ്പിട്ടു, കുമ്പിട്ടപ്പോ എന്ത് പറഞ്ഞു കാണും നമുക്ക്, ദാനിയേലും ശദ്രക് മേശക് എന്തെങ്കിലും ബുദ്ധിയുണ്ടോ? നമ്മൾ കുമ്പിടുമ്പോഴും നമ്മുടെ ഹൃദയം കർത്താവിനാ, വെറുതെ ഈ വേണ്ടാത്ത കെണിയിൽ ചെന്ന് ചാടേണ്ട ആവശ്യമുണ്ട്? ഹൃദയങ്ങളെ നോക്കുന്ന ദൈവത്തിന്റെ മുമ്പില് നമ്മുടെ തല കുനിച്ചോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവര് ദാനിയേൽ പറഞ്ഞു, സമ്മാനങ്ങൾ വാങ്ങിക്കാത്ത ദാനിയേൽ, സമ്മാനം വാങ്ങിക്കാത്ത ഏലീശ, സമ്മാനം അല്ലെങ്കിൽ സൗജന്യമായിട്ട് കിട്ടിയതിനെ സൗജന്യമായിട്ട് കൊടുക്കാൻ കൽപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ രാപകൽ അധ്വാനിച്ച് മറ്റ് വിശ്വാസികളുടെ പണം ഉപയോഗിക്കാതെ, പണം എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ദൈവവേല ചെയ്ത പൗലോസ്, വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണമെന്ന് കൽപ്പിച്ച പത്രോസ്, ഇവരെയൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കണ്ടെത്തി അവരെ പിൻപറ്റാതെ ഗേഹസിമാരെ, അല്ലെ ദാനിയേൽ പറഞ്ഞ അതുപോലെ ദാനിയേൽ മേടിക്കാത്ത സമ്മാനം മേടിച്ച വേറെ ആൾക്കാരെ, ഇവരെയൊക്കെ പിൻപറ്റിയാല് ഈ തവളയുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലും കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നമുക്ക് ഇത് അന്ത്യകാലം, അതിനൊരു സംശയമില്ല. അന്ത്യകാലത്ത് വിശ്വാസത്യാഗം വരാതെ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടില്ല എന്നും ചിന്തിക്കുന്നത്. അപ്പോസ്റ്റസി വരിക, അപ്പോസ്റ്റസിയുടെ വേട എല്ലാവരും നോക്കണ്ട, ഡിക്ഷണറി നോക്കിയാൽ മതി. അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാല് സത്യത്തിന്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പഠിപ്പീരുന്ന, അതായത് അല്ല വിശ്വാസത്യാഗം എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നാലും ഈസോട് നമ്മളെല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഈസോഡില് ആ വിശ്വാസത്യാഗം എന്നുള്ളതിന് അപ്പോസ്റ്റസി എന്ന്. അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തോ, എന്തൊക്കെ പഠിപ്പിച്ചോ, അതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രിസ്തീയ കോളം വന്നിട്ടേ കർത്താവ് മടങ്ങി വരൂ. കാരണം നോഹിന്റെ കാലത്ത് വെള്ളപ്പൊക്കം പോലെയാ, ഇനി ഈ ലോകത്തിന് ആയുസ് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് ദൈവത്തിന് നല്ലപോലെ കൺവിൻസ്ഡ് ആയി കഴിയുമ്പോഴേ കർത്താവ് മടങ്ങി വരും. കാരണം ഇനി ആരും മാനസാന്തരപ്പെടില്ല എന്ന് ബോധ്യം വന്നിട്ടേ കർത്താവ് മടങ്ങി വരും. കാരണം വരാൻ താമസിക്കുന്നത് കൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, എല്ലാവരും മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വചനം ചോദന ചെയ്തിട്ട് ഈ ഗേഹസിക്കാരനായിട്ടുള്ള, ഗേഹസി ദൈവവേലക്കാരനാണോ ഏലീശയാണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട്, ഗേഹസി ആണെങ്കിൽ അതുകൊണ്ട് നമ്മൾ എന്നും പറയാറുണ്ട് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് പൈസ പിരിക്കുന്ന ഒരു സ്ഥലത്തും പോകരുത്, അവരെല്ലാം ഗേഹസിയുടെ ഡിസെൻഡൻസ് ആണ്, ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്നത് കുഷ്ഠമാണ്, തലമുറകളെ നശിപ്പിക്കുന്നവർ, അവിടെ പോയാൽ നമ്മുടെ തലമുറയെ നശിച്ചു പോകും. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഭക്ഷണം പകരം എന്തു നൽകും ഞാനിനി ഹൃദയം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കാര്യം ചിന്തിച്ച് നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സമയമെടുക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ലൂക്ക് 17 ആണ്, അതായത് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് കർത്താവ് പറയുന്നത്. ഇപ്പൊ നമ്മള് കർത്താവ് എന്ന് വരുമെന്ന് നമുക്ക് അറിയില്ല. അറ്റ് ദി സെയിം ടൈം ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്, വി ആർ നിയർ ബൈ 2000 ഇയേഴ്സ് ദാൻ ദി അപ്പോസ്റ്റോളിക് ഡേയ്സ്. അപ്പൊ ഇതില് ഒരു റഫ് കണക്ക് എന്ന് പറയുന്നത് അബ്രാഹം വരെ 2000 ഇയേഴ്സ് ആയിരുന്നു. റഫ്ലി നമ്മൾ കണക്ക് കറക്റ്റ് ആയിട്ടുണ്ട് 1654 വർഷം. പക്ഷേ ഈ പ്രൊഫറ്റിക് ഇയേഴ്സ് 360 ദിവസം എന്ന് വെച്ചാൽ കണക്ക് പോയിക്കൊണ്ടിരിക്കും. 365 ആണ് സോളാർ ഇയർ,
പക്ഷെ 360 വെച്ച കണക്ക് അപ്പോൾ ഈ 1654 വർഷം എന്ന് പറയുമ്പോൾ നിയർലി 2000 ഇയേഴ്സ് വരും. ദെൻ അബ്രാഹം വരെ 2000, അബ്രാഹം ടു ജീസസ് 2000 റഫ്ലി. പിന്നെ കർത്താവിന് 2000 വർഷം എറൗണ്ട് ഞായി നിൽക്കുന്നു. ദെൻ പിന്നീട് അപ്പോൾ 6 കഴിഞ്ഞൊരു 7 റെസ്റ്റ്, 7 കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ച എന്നൊക്കെ. ഇതെല്ലാം മനുഷ്യൻ്റെ കണക്കുകളാണ്. എക്സാക്ട്ലി നോബഡി നോസ് അറ്റ് ദി സെയിം ടൈം. ഈ ഒരു കാര്യം ഉറപ്പാണ്, വി ആർ നിയർ ബൈ 2000 ഇയേഴ്സ്. അപ്പൊ ഈ 17 ഒന്ന് ജസ്റ്റ് നമ്മൾ എന്നും ചിന്തിക്കണ്ട, നോഹിന്റെ കാലം പോലെ ആയിരിക്കും എന്ന് കർത്താവ് പറഞ്ഞേക്കുന്നതാണ്. അതുകൊണ്ട് ഈ നോഹിന്റെ കാലത്തെ കുറിച്ച് അത് ജഡ്ജ്മെന്റ് നമ്മൾ ചിന്തിക്കുന്ന നോഹ് എന്തിന്റെ പ്രഘോഷകനായിരുന്നു, അതായത് ജഡ്ജ്മെന്റ് ആണ് നീതി എന്ന് പറയുന്നത്. നീതി എന്ന് പറയുന്നത് തെറ്റെന്ത് ശരി എന്നുള്ള പ്രഘോഷകനായിരുന്നു. ആൻഡ് ഹാനോക്കും പ്രസംഗിച്ച സെയിം തന്നെയാണ്. എന്താ അൺഗോഡ്ലി 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 എന്നൊരു സെന്റൻസിൽ 4 തവണയുണ്ട്. അതായത് അധർമ്മചാരികൾക്കെതിരെ വിധി നടപ്പിലാക്കാൻ കർത്താവ് വരുന്നു അല്ലേ. അത് നമ്മൾ വായിക്കുന്ന യൂദയുടെ ലേഖനത്തിൽ എല്ലാ ദിവസവും എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ പൗലോസിന്റെ പ്രസംഗം നമ്മൾ പറയുന്നുണ്ട്, ഫെസ്റ്റോസിന്റെ അടുത്ത് നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെ കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെ കുറിച്ച്. അപ്പൊ ഇവരെല്ലാം ജഡ്ജ്മെന്റ് പ്രീച്ചേഴ്സ് ആയിരുന്നു, റിയൽ പ്രീച്ചേഴ്സ്. കാരണം ദൈവത്തിന്റെ മുമ്പിൽ ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. ആൻഡ് ഇത് ഹാനോക്കിന്റെ മകൻ മെത്തുശലേഹ്, മെത്തുശലേഹ് മരിക്കുമ്പോൾ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞപ്പോഴാണ് ആര് മാനസാന്തരപ്പെട്ടത്? ഹാനോക്ക് മാനസാന്തരപ്പെട്ടത്. 65 വയസ്സിലെ മാനസാന്തരപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാ അപ്പൊ ഈ ഹാനോക്ക് മാനസാന്തരപ്പെട്ടിട്ട് 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. നോഹിന്റെ എഴുതിയേക്കുന്നത് നോഹ് ദൈവത്തോടുകൂടെ നടന്നു. അപ്പൊ നമ്മള് അറിയേണ്ട ഒരു കാര്യം, ഈ ജഡ്ജ്മെന്റിനെ കുറിച്ച് കൺമുമ്പിൽ ഐഡിയ ഉള്ളവര് ദൈവത്തോടുകൂടെ നടക്കും. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഹാനോക്ക് പ്രീച്ച് ചെയ്ത് എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ഹാനോക്ക് പ്രീച്ച് ചെയ്ത് എഴുതുന്ന യൂദയുടെ ലേഖനം. കാരണം ഇത് നമ്മള് ഈ ദൈവത്തോടുകൂടെ നടക്കാൻ നമുക്ക് പറ്റാത്തതിന്റെ റീസൺ നമ്മളൊന്ന് ചിന്തിക്കുന്ന നല്ലതാ. യൂദയുടെ അതൊന്ന് വായിക്കുമ്പോ ആദാമിന്റെ 7-ാം തലമുറക്കാരനായ ഹാനോക്ക് ഇവനെ കുറിച്ചുമാണ് ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്നത്. കണ്ടാലും സകലരുടെയും മേൽ ജീവി നടത്താൻ തീർത്തും അധാർമികമായ വിധത്തിൽ അധർമ്മങ്ങൾ ചെയ്ത അധർമ്മചാരികളെ എല്ലാം വിധിക്കാൻ തനിക്കെതിരെ അധർമ്മികളായ പാപികൾ പറഞ്ഞ എല്ലാ കഠിന വചനങ്ങൾക്കും ശിക്ഷാവിധി നടത്താൻ തന്റെ 1000 വിശുദ്ധരോടുകൂടി കർത്താവ് ആഗതനായി. വരുന്ന കൂട്ടത്തിൽ നമ്മളും ഉണ്ടാവും, ഉണ്ടാകണം ഇല്ലേ. അതായത് കർത്താവിന്റെ ഫസ്റ്റ് കമ്മിങ്ങിന് മുമ്പ് സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് പ്രൊഫസ് ചെയ്ത ആള് ഹാനോക്ക്. തന്റെ 1000 വിശുദ്ധരോടുകൂടി വരുന്ന കൂട്ടത്തിൽ വരേണ്ടവരാണ് നമ്മൾ. പക്ഷെ ഈ ഹാനോക്ക് പ്രസംഗിച്ചത് എന്താ? അധർമ്മചാരികളെ വിധിക്കാനാണ് കർത്താവ് വരുന്നത് എന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഹാനോക്ക് പ്രവചിച്ചത് അല്ലെ, പ്രസംഗിച്ചത്. ദെൻ ലോത്ത് പ്രസംഗിച്ചത് നമ്മൾ അറിയുന്നുണ്ട്. ലോത്ത് നീതിയുടെ പ്രഘോഷകനായിരുന്നു. ഈ രണ്ടുപേരെ കുറിച്ചും നോക്കുന്നല്ല, ജെനിസിസ് ചാപ്റ്റർ 5 അതാ ചിന്തിക്കണ്ടേ. ഹാനോക്ക് 300 വത്സരം ദൈവത്തോട്, വി ഓൾ ഓഫ് അസ് ആർ സപ്പോസ് ടു വോക്ക് വിത്ത് ഗോഡ്. ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ കാണുന്നു, എൻ്റെ വലതുകൈ പാട്ടിലുണ്ട്, ഇടതുകൈ പാട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ആത്മാവും ജഡവും സന്തോഷിക്കുക. അപ്പൊ നമ്മളെപ്പോഴും കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആരും ചെയ്യും. അപ്പൊ ഈ കൺമുമ്പിൽ, അപ്പൊ ഈ ഹാനോക്കിന് മരിക്കേണ്ട വന്നില്ല, അല്ലെ, ലോത്ത് മരിച്ചു. പക്ഷെ ലോത്തിന്റെ കാര്യം എഴുതി 6:9 ഉൽപ്പത്തി തന്നെ, അല്ല 10-ാം സെന്റൻസ് വായിച്ചാൽ മതി. അതെ, നോഹ് ദൈവത്തോടു കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, നമ്മളും ദൈവത്തോടു കൂടെ നടന്നാൽ ഈ ഹാനോക്ക് പറഞ്ഞ പോലെ അനേകം ആയിരമായിരം വിശുദ്ധരോടുകൂടി നമ്മൾ മടങ്ങി കർത്താവിന്റെ കൂടെ വരും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കർത്താവ് വരുന്നെങ്കിൽ കൂടെ വരും, മരിക്കുന്നതിന് മുമ്പ് കർത്താവ് വരുന്നെങ്കിൽ ട്രാൻസ്ലേറ്റഡ് ആയിട്ട് അതിൽ രൂപാന്തരം പ്രാപിച്ചിട്ട് കർത്താവിനെ എതിരേറ്റ് കർത്താവിന്റെ കൂടെ വരും. അപ്പൊ ഇതില് ഈ രണ്ടുപേരും കർത്താവിനോട് കൂടെ ദൈവത്തോടു കൂടെ നടക്കാൻ ഉണ്ടായ കാരണം രണ്ടുപേരും വിധിയെ ഭയപ്പെട്ടിരുന്നു. ഹാനോക്ക് ഉറച്ചുപോയി, ഈ കൊച്ചു മരിക്കുമ്പോ എല്ലാം ഫിനിഷ് ആകാൻ പോവാണ്. നോഹ്
നോഹിന് പേരിട്ടപ്പോ തന്നെ അവർ പറയുന്നുണ്ട് ഈ കുഞ്ഞ് അതിന്റെ 5:28 തുടങ്ങി വായിക്കുമ്പോ 182 വയസ്സുള്ളപ്പോൾ ലാമേക്കിന് ഒരു പുത്രനുണ്ടായി, ശിശുവിന് നോഹ എന്ന് പേരിട്ടു. ഇടാനുള്ള കാരണം ലാമേക്ക് പറഞ്ഞു, കർത്താവിനാൽ അഭിശപ്തമായ ഈ ഭൂമിയിൽ വേലയിൽ നിന്നും കായിക അധ്വാനത്തിൽ നിന്നും ഈ ശിശു നമുക്ക് ആശ്വാസം നേടിത്തരും. ആശ്വാസം നേടിക്കൊടുത്തത് എങ്ങനെയാ? ഈ അധർമ്മചാരികളെ എല്ലാം ഐസിസ് ചെയ്ത പോലെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുക ദൈവം ചെയ്തു. ലോത്തിന്റെ കാലത്ത് തീയിൽ മുക്കിക്കൊല്ലുക ചെയ്ത്. ദൈവം ചെയ്ത കാര്യങ്ങളാ. ഈ ദൈവം അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അധർമ്മചാരികൾ ദൈവം എന്താ ചെയ്തേ? അതായത് ഈ ലയൺ സഫാരിയും ലയൺ സൂവും തമ്മിലുള്ള വ്യത്യാസം പോലെ, ലയൺ സഫാരിയിൽ ലയൺ പുറത്തോടെ നടക്കുന്നു, നമ്മൾ കൂട്ടിനകത്ത്, സൂവിൽ നമ്മള് പുറത്ത് എന്ന് പറഞ്ഞേക്കുന്ന പോലെ, ഇത് വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നതിന് പകരം വെള്ളം കൊണ്ട് നിറച്ചു. കാരണം ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കി പറ്റും. നമ്മളെ കയറൂരി വിട്ടേക്കും, അല്ല പാപത്തിൽ ജീവിച്ചാൽ വെള്ളത്തിൽ മുക്കി, അല്ല തീരെ ദൈവം ഫിനിഷാക്കി കളയും. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റാത്തതിന്റെ റീസൺ ജഡ്ജ്മെന്റ് ഡേയെ മുമ്പിൽ കാണാത്തതുകൊണ്ടാണ്. പൗലോസിന് പറ്റി, പൗലോസ് എഴുതുന്ന എന്താ, അവിടെ ആയിരുന്നാലും ഇവിടെ ആയിരുന്നാലും കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അടുത്ത സെന്റൻസ് എന്താ? അതെ, ജഡ്ജ്മെന്റ് സീറ്റിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് കർത്താവിന്റെ കൂടെ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും കർത്താവിനെ പ്രസാദിപ്പിച്ചേ പറ്റൂ. 2 Corinthians 5:8 തുടങ്ങി വായിക്കുമ്പോൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ജഡ്ജ്മെന്റിന് മുമ്പിൽ വിഷ്വലൈസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കുഴപ്പമാരായിട്ട് ജീവിക്കുന്നത് പലപ്പോഴും. 2 Corinthians 5:8 തുടങ്ങി വായിക്കുമ്പോ ബാബു ഒന്ന് വായിക്കാം. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. നല്ല ധൈര്യമുണ്ട് ബാബുവിന്. എങ്ങനെ ബാബു? ക്വിക്ക് ആയിട്ട് ആൻസർ പറഞ്ഞൂടെ. ധൈര്യമുണ്ട്, പക്ഷേ ഇച്ചിരി ധൈര്യക്കുറവുണ്ട്. അപ്പൊ 5 എന്ന് വായിച്ചപ്പോ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. അപ്പൊ ഈ കൊറിന്തോസുകാരോട് ഞങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് പറയുമ്പോ കൊറിന്തോസുകാർ ഇതിൽ പെട്ടിട്ടില്ല. മറ്റേ നമ്മൾ കൊറിന്ത ലേഖനത്തിൽ വായിക്കുന്ന പോലെ എല്ലാം അവന് കീഴടക്കും എന്ന് പറയുമ്പോ കീഴടക്കുന്നവൻ അതിൽ പെട്ടിട്ടില്ല. ഉണ്ടോ? സെയിം വേ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. കൊറിന്തോസുകാരോട് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്താ ഇപ്പൊ ബാബു പറഞ്ഞാൽ? ധൈര്യമൊക്കെ കുറേച്ചെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. കാരണം ഈ ശരീരം വിട്ട കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു. പോളിന് നല്ല ഉറപ്പുണ്ട്, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മരണം ഇറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഒക്കേഷൻ ടു റിജോയ്സ്. കാരണം കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഏറെ നല്ലത്. ഒരു സംശയമില്ല, ദാവീദ് പറഞ്ഞു Psalm 73, അതായത് സ്വർഗത്തിൽ നീ അല്ലാതെ ഞങ്ങൾ ആരുമില്ല, ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ. അടുത്ത സെന്റൻസ് എന്താ? ഈ നമ്മൾ ഈ ഇങ്ങനെയല്ല, നമ്മൾ മക്കളെങ്കിലും അവകാശികളുമാണ്. അടുത്ത സെന്റൻസ് അറിയത്തില്ല. അവനോടുകൂടെ നമ്മൾ വാഴ്ച നടത്തും. അടുത്ത സെന്റൻസ് അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞ സെന്റൻസ് ഏതാ? 73:25. അടുത്ത സെന്റൻസ് നോക്കൂ, നിന്നിൽ നിന്ന് അകന്നിരിക്കുന്ന അടുത്ത സെന്റൻസ് എനിക്കാകട്ടെ ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ്. എനിക്കാകട്ടെ ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നല്ലത്. നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ശരീരം വിട്ട് കർത്താവിനോട് കൂടി ആയിരിക്കുന്ന ഏറെ നല്ലത്. മരിക്കാൻ നമുക്കൊക്കെ പേടിയുണ്ട്, ഇറ്റ് ഇസ് ട്രൂ. അറ്റ് ദി സെയിം ടൈം ഈ ശരീരം വിട്ട് കർത്താവിനോട് കൂടി ആയിരിക്കുന്ന ഏറ്റവും നല്ലത്, അതിന് ഒരു സംശയമില്ലാത്ത കാര്യം. നമുക്ക് എല്ലാവർക്കും മടിയുണ്ട്, അതൊക്കെ നമ്മളെല്ലാം മനുഷ്യരാ. മാനുഷികമായിട്ടുള്ള ഭയങ്ങളും കാലിൽ ചങ്ങല കെട്ടിയേക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അറ്റ് ദി സെയിം ടൈം അപ്പൊ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. അപ്പൊ ബാബു നമ്മളും പറയണം, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, കർത്താവിനോട് കൂടെ വസിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അവനെ പ്രസാദിപ്പിക്കുക എന്നതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. റീസൺ അടുത്ത സെന്റൻസ് ഓരോരുത്തരും ശരീരത്തിലായിരുന്നപ്പോൾ ചെയ്തതിന് അനുസൃതമായി നന്മയോ തിന്മയോ സ്വീകരിക്കാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം ഏവരും ഹാജരാകണം. ഈ ന്യായാസനത്തെ കാണുന്നവർക്ക് ജീവിതം വ്യത്യാസമായിരിക്കും അവർക്ക്. കാരണം ഇത് മറ്റന്നാൾ നമ്മളെ തൂക്കിക്കൊല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എന്തായിരിക്കും? നല്ലൊരു ചിക്കൻ ബിരിയാണി തിന്നണം എന്നുള്ളതായിരിക്കും ജീവിതത്തിൽ പ്രയോറിറ്റി. അന്ത്യാഭിലാഷങ്ങളെല്ലാം നിവർത്തിച്ചിട്ട് മരിക്കണം എന്നാണ്.
അത് കർത്താവ് പറഞ്ഞു, നിങ്ങള് കുരിശെടുത്ത് എന്റെ പിന്നാലെ വരാൻ പറഞ്ഞിരിക്കുന്നത് കുരിശെടുക്കാന്ന് പറയുമ്പോൾ ഇരിക്കുക എന്നുള്ളതാണ്. കർത്താവ് കുരിശെടുത്തു. കുരിശെടുക്കുക എന്ന് പറയുമ്പോൾ ആ യഹൂദയിലുള്ള ആൾക്കാർക്ക് യൂദായിലുള്ളവർക്ക് മനസ്സിലാവുമായിരുന്നു കുരിശെടുക്കുക. കാരണം അതിനു മുമ്പ് ഒത്തിരി രാജാക്കന്മാർ തൗസൻഡ്സ് ഓഫ് ആൾക്കാരെ തൂക്കി കൊന്നിട്ടുണ്ട്, യഹൂദരെ കൊന്നിട്ടുണ്ട്, അവർക്കറിയാം. അപ്പോ ഇവരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും കർത്താവിന്റെ കാര്യത്തില്, ഇപ്പൊ ഗേഹസി പറഞ്ഞ പോലെ ഇത്തിരി ഒരു ഹിപ്പോക്രസി, ഗേഹസി പറഞ്ഞ പോലെ നമ്മൾ തോന്നെ പറയില്ല, നമ്മൾ ആരും പറയത്തില്ല, ചിസ്ട്രൂ ചെറിയൊരു ഹിപ്പോക്രസി. അബ്രഹാം പറഞ്ഞ പോലെ, അബ്രഹാം പിന്നെ വിശ്വാസികളുടെ ഒരു കണക്കി പറയുമ്പോ അവളെന്റെ സഹോദരിയൊക്കെ തന്നെയാണ്, പിന്നെ ഭാര്യയും കൂടി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാർഷ്യൽ ട്രൂത്ത് അല്ലെങ്കിൽ കർത്താവിനോട് പരമാർത്ഥയില്ല. സാം 51:6, അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ഈ അന്തരംഗത്തിലെ സത്യം ഇല്ലാത്തത്, പരമാർത്ഥത ഇല്ലാത്തത് ഹിപ്പോക്രസി ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ത്രൂ ആൻഡ് ത്രൂ ട്രാൻസ്പെരന്റ് അല്ലാത്തതിന്റെ ഒക്കെ റീസൺ ഒരു ദിവസം കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. നെക്സ്റ്റ് സെന്റൻസ് 5:11 ഇംഗ്ലീഷിൽ വായിക്കുമ്പോ അതെന്ന് വെച്ചാൽ, അതൊന്ന് വായിക്കണ്ട, ഇംഗ്ലീഷ് കേൾക്കുന്നതാണ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നോയിങ് ദയർ ഫോർ, കാരണം ഒരു ദിവസം കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. നോയിങ് ദയർ ഫോർ terror of the Lord, idinu vannekana veda terrorist, knowing therefore the terror of the Lord, I beseech you, no Jesus, knowing therefore the terror of the Lord, we persuade men, but we are well known to God. Adhe madhi, adayathu devathinte terror manasilakkittu njan ningale upadeshikkam. കാരണം ഈ കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഈ ഗേഹസി പറഞ്ഞ പരിപാടി വലിയ നടക്കുമോ? അതായത് രണ്ട് പ്രവാചക സംഘത്തിൽ നിന്ന് രണ്ടുപേര് വന്നത് കൊണ്ട് ഇത്തിരി ഞങ്ങൾക്ക് ആർക്കും ഒന്നും വേണ്ട. ഈ പ്രവാചക സംഘത്തിൽ നിന്ന് രണ്ടുപേര് വന്നു, അവരെ ദേവദാസന്മാരെ മാനിക്കണം. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അവരെ മാനിച്ചേ പറ്റൂ. ഞങ്ങളുടെ യജമാന്റെ കയ്യിൽ ഇപ്പൊ ഒന്നും കൊടുക്കാനും ഇല്ല. അതുകൊണ്ട് ഒരു താലന്ത്, കാരണം ബെഗേഴ്സ് ആണ്. ഈ ബെഗേഴ്സിന് കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടതില്ലേ? പൗലോസ് പറഞ്ഞു, എനിക്ക് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ അഭിമാനിക്കാൻ പറ്റാതിരിക്കുന്നതിനേക്കാൾ മെച്ചം മരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അഭിമാനികളായിട്ടുള്ള ദൈവശുശ്രൂഷകർ ഈ ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെട്ടാണ്. ഇതിന് റാദർ ബഗേഴ്സ്, ഞാനൊരു മാന്യനായിട്ടുള്ള ഒരു ദൈവദാസന്റെ, മീൻസ് നല്ലൊരു മനുഷ്യൻ, സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു കള്ളത്തരം ഇല്ലാത്തൊരു മനുഷ്യൻ, പക്ഷേ പ്രസംഗം കേട്ടപ്പോ എനിക്ക് ദുഃഖം തോന്നും. ഒരു സ്ഥലത്ത്, ഒരു സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പോ പറയാണ്, ഈ അവിടെ ബൈബിള് കൊടുക്കാൻ ഒരു 5000 ബൈബിള് ഇന്ന സഹോദരൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. മറ്റേ ഇവിടെ അവിടെ ബൈബിള് വയ്ക്കാനായിട്ട് ഒരു 250 പേര് സ്പോൺസർ. ഐ ഫീൽ വെരി സാഡ് അബൌട്ട്. എനിക്ക് ഹൈ റിഗാർഡുള്ള, സത്യസന്ധനായിട്ടുള്ള നല്ലൊരു മനുഷ്യൻ, പക്ഷേ ഹീസ് ബിഹേവിങ് ലൈക്ക് എ ബഗർ. നമ്മൾ കർത്താവിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടവരല്ലേ? മാന്യനായിട്ടുള്ള, മഹോന്നതനായിട്ടുള്ള ദൈവത്തിന് വേണ്ടിയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവം രക്ഷിച്ചേക്കുന്നത്. കർത്താവ് പറഞ്ഞു, ദാവീദ് പറഞ്ഞു, അല്ല ദൈവം പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഈ മലയിലെ മൃഗങ്ങളെല്ലാം എൻ്റെതാണ്, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കില്ല. അപ്പൊ കർത്താവിനെ സേവിക്കുന്നവർക്ക് ഒരാവശ്യം ഉണ്ടെങ്കിൽ കൈ നീട്ടുമല്ല എൻ്റെ, ഇതിൻ്റെ ഉടയവനായിട്ടുള്ള ദൈവത്തോടാണ് ചോദിക്കേണ്ട ആവശ്യം. അല്ലെ, ചില ആൾക്കാർ ദാരിദ്ര്യത്തിൽ നിന്നാണ്, പക്ഷെ ദാരിദ്ര്യവും ഇതുമായിട്ട് നമുക്ക്, ദാരിദ്ര്യം ഈ എന്താ പറയുക, തരംതാണ വേലയ്ക്ക്, തരംതാണ ദൈവ വേലയ്ക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തിയേ പറ്റുള്ളൂ. ചില ആൾക്കാർ ചർച്ചിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള, പകുതി മാനസാന്തരപ്പെട്ട ഒരു സാക്ഷ്യം പറയുന്നതായിട്ടുണ്ട്. ഈ സാമ്പത്തികമായിട്ട് ഇപ്പൊ വല്ലാത്ത ബുദ്ധിമുട്ടില്ല, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ല, ഹിഡൻ അജണ്ട എന്താ? എല്ലാവരോടും ഒന്ന് സഹായിക്കണം. നിങ്ങൾക്ക് അഭിമാനികൾക്കുള്ളതാ കർത്താവിന്റെ മാർഗം. ഇത് കർത്താവിന്റെ അന്തസ്സിന് യോഗ്യമായിട്ട് ജീവിക്കാൻ പറ്റാത്തവർക്കുള്ള പട്ടിണി കിടന്ന് മരിക്കും, എന്നാലും കർത്താവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ദൈവം നമ്മൾ വിളിച്ചേക്കുന്നു. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത്, ദെയർഫോർ നോയിങ് ദി ടെറർ, ഇത് ഗേഹസിയുടെ മാർഗം അല്ല, ഇത് ഏലീശായുടെ മാർഗം. ഏലീശ ഒരു ചെറ്റക്കുടിലായിരിക്കും ജീവിച്ചത്, ഇല്ലേ? ഒരു മാലയുടെ മുകളിൽ എഴുതിയേക്കുന്ന കേട്ടിട്ട് വലിയ വീടും കൂടിയോ എന്നുള്ള ലക്ഷണം ഇല്ല എഴുതിയേക്കുന്ന കേട്ടിട്ടില്ല. സെറ്റപ്പുള്ളൊന്നും തോന്നണില്ല, അത് വായിച്ചിട്ട് എഴുതിയിട്ടില്ല. എന്നാലും കൂടാരവാസിയൊക്കെ ആയിരിക്കും, വലിയ ഗതിയില്ലാത്ത കണ്ടീഷനാണ് കേട്ടിട്ട്. പക്ഷെ അന്തസ് ഉണ്ടായിരുന്നു, അഭിമാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ കൈ നീട്ടിയിരുന്നില്ല. എനിക്ക് ദൈവവേലയ്ക്ക് വേണ്ടി പണം ചോദിച്ചിരുന്നില്ല. നമുക്ക് അപ്പസ്തോലന്മാർ ദൈവവേലയ്ക്ക് വേണ്ടി പണം ചോദിച്ചിട്ടില്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അവര് സമ്പന്നരുടെ കയ്യിൽ നിന്ന് ദരിദ്രരെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ജെറുസലേമിലുള്ള ദരിദ്രരായിട്ടുള്ള വിശുദ്ധരെ സഹായിക്കാൻ വേണ്ടി പല സ്ഥലത്തു നിന്നും പണം പിരിച്ച്
ആ പണം പിരിച്ചിട്ട് പൗലോസൊക്കെ ശ്രദ്ധിക്കുന്ന കണ്ടോ. അതായത് നിങ്ങളുടെ ഇടയിൽ സുവിശേഷം പറഞ്ഞ് പ്രശസ്തനായിട്ടുള്ള ഒരു സഹോദരനെ കൂടി കൂടെ അയക്കണം. റീസൺ പറയുന്നത് എന്താ? ഇതൊക്കെ ഈ ബൈബിളിൽ ക്രൂഷ്യൽ എന്താ രാജു റീസൺ പറയുന്നത്? അല്ല, സെക്കൻഡ് കൊറിന്ത്യൻസ് 8 കാരണം നമ്മളിത് അറിയേണ്ടതിന്റെ ആവശ്യം ഇപ്പോഴത്തെ ദൈവവേലക്കാർക്ക് ഈ പ്രിൻസിപ്പിൾ ഒന്നുമില്ല. 19:16 തുടങ്ങി വായിക്കും. 8:16 തുടങ്ങി ഭാഗം വായിക്കാം. നിങ്ങളെ പ്രതി ഇതേ ശുഷ്കാന്തി തീത്തോസിന്റെ ഹൃദയത്തിൽ ജനിപ്പിച്ച ദൈവത്തിന് സ്തോത്രം. അയാൾ ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ചെന്ന് മാത്രമല്ല, അതീവ താല്പര്യത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് വരികയും ചെയ്യുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നതിൽ സഭകളിലെല്ലാം പ്രസിദ്ധനായ ഒരു സഹോദരനെയും അയാളുടെ കൂടെ ഞങ്ങൾ അയക്കുന്നു. മാത്രമല്ല, കർത്താവിന്റെ മഹത്വത്തിനും നമ്മുടെ സന്മനസ് പ്രകടിപ്പിക്കുന്നതിനുമായി നാം നടത്തുന്ന ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ സഭകൾ ആ സഹോദരനെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. ഉദാരമായ ഈ സംഭാവന കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഇടയാകരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അടുത്ത സെന്റൻസ് ഇമ്പോർട്ടന്റ്. കർത്താവിന്റെ ദൃഷ്ടിയിൽ മാത്രമല്ല, മനുഷ്യരുടെ ദൃഷ്ടിയിലും ആദരണീയമായത് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനാൽ ഞങ്ങളുടെ സഹോദരനെ അവരോടൊപ്പം ഞങ്ങൾ അയക്കുന്നു. മതി, പല കാര്യങ്ങളിലും അയാളുടെ ഉത്സാഹം ഞങ്ങൾ പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളിലുള്ള വലിയ വിശ്വാസ നിമിത്തം അയാൾ ഇപ്പോൾ ഏറ്റവും ഉത്സാഹിയായിരിക്കുന്നു. അപ്പോ ഈ പൈസ പിരിച്ചു, പൈസ പിരിച്ചിട്ട് അപ്പൊ ഇവരുടെ പൈസ പിരിച്ചിട്ട് ജെറുസലേമിലേക്ക് അയക്കുമ്പോ ഇവിടുന്ന് $10,000 കൊണ്ട് പോയി ജെറുസലേമിൽ ചെല്ലുമ്പോ $600 ആണോ കൊടുക്കണേന്ന് അറിയുന്നത് എങ്ങനെയാ? നോക്ക്, പൗലോസിനറിയാം പൗലോസ് കള്ളത്തരം ചെയ്യില്ല എന്ന്, പക്ഷെ വേറൊരാൾ വിശ്വസിച്ചോളുന്നില്ല, ഉണ്ടോ? അപ്പോ ഇതിനകത്ത് പൗലോസ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു സഹോദരനെ കൂടെ കൂട്ടി വേണം ഈ പണം അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. കാരണം ഈ സന്മനസ് കാണിക്കാനായിട്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഈ പിരിച്ച സംഭാവന കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. കാരണം ദൈവത്തിന്റെ മുമ്പിൽ ശരിയാകാനായിട്ട് വളരെ എളുപ്പമാണ്, പക്ഷെ മനുഷ്യന്റെ മുമ്പിൽ ശരിയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 21 സെന്റൻസിൽ പറയാണ്, കർത്താവിന്റെ ദൃഷ്ടിയിൽ മാത്രമല്ല മനുഷ്യരുടെ ദൃഷ്ടിയിലും ആദരണീയമായത് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോഴത്തെ സുവിശേഷകർക്ക് ആഗ്രഹമില്ല. ഒരു ജനറൽ പ്രിൻസിപ്പിള്, പൈസ പിരിക്കുന്ന പ്രസ്ഥാനങ്ങള് ഇപ്പൊ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചാണെങ്കിൽ, ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ചാണ് പൈസ പിരിക്കുന്നെങ്കിൽ അതിന്റെ ഓഡിറ്റഡ് അക്കൗണ്ട് ആ അസംബ്ലിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ചർച്ച് രജിസ്റ്റർ ചെയ്തെന്നാണ് പറയുന്ന ആൾക്കാര് ഈ പിരിച്ച പൈസയുടെ ഓഡിറ്റഡ് അക്കൗണ്ട് ഗവൺമെന്റിന് സമർപ്പിക്കാൻ ബാധ്യസ്ഥരും ആ കിട്ടിയ പൈസയുടെ വരവ് ചെലവ് ആ നിങ്ങൾ തന്ന പൈസ ഇന്ന രീതിയിൽ ചെലവഴിച്ചെന്ന് ആ ഓഡിയൻസിന്റെ മുമ്പിൽ കണക്ക് പറയാത്തവരെല്ലാം ഹാക്സ്റ്റേഴ്സും കള്ളന്മാരും തീവ്സുമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇത് രാജ്യത്തിന്റെ ഒബ്ലിഗേഷനാ, ബൈബിളിന്റെ ഒബ്ലിഗേഷനാ. അപ്പൊ പൈസ പിരിച്ചതിന്റെ കണക്ക് ഓഡിയൻസിന് ഈ പൈസ കൊടുത്തവർക്ക് എങ്ങനെ ചെലവഴിച്ചു എന്ന് പറയാത്തത് നമുക്ക് പൗലോസൊക്കെ ചെയ്യുന്ന നമുക്ക് എത്ര മാന്യമായിട്ടാന്ന് ആലോചിച്ചു. നമുക്ക് പണം പിരിക്കുന്ന സംഘടനകൾക്കൊന്നും ഓഡിറ്റും ഇല്ല, കണക്കും ഇല്ല, ഒന്നുമില്ല. ഇവരാണ്, ഇവരെ കുറിച്ച് ബൈബിൾ പറയുന്ന വേർഡ് എന്താ? ഇംഗ്ലീഷിൽ ഹക്സ്റ്റേഴ്സ് എന്നാണ്. ഹക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? മാന്യ ചേർന്നല്ല, തട്ടുകടക്കാരനാണ്. അതായത് വണ്ടിയിൽ ഉന്തിക്കൊണ്ട് കിടന്ന് കച്ചവടം നടത്തുന്നവർ. രണ്ടു കുറഞ്ഞ ദിവസം 2:17 2 Corinthians 2:17 ദൈവവചനത്തിൽ മായം ചേർക്കുന്ന അനേകരുണ്ട്, അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ആത്മാർത്ഥതയുള്ളവരായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരായി ദൈവം മുമ്പാകെ ഞങ്ങൾ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അത് ഓശാന ബൈബിൾ ഏറ്റവും കറക്റ്റ്. അവര് പറഞ്ഞു, ദൈവവചനം കച്ചവടം നടത്തുന്ന ചിലരുണ്ട്, അവരെ പോലെ അല്ല ഞങ്ങൾ എന്ന പൗലോസ്. അതാണ് ഒറിജിനൽ ഫാൻസ്. അത് പി ഒ സി, ഞാൻ പറഞ്ഞത് ഓശാനി അല്ല, പി ഒ സി ബൈബിള് കറക്റ്റ്. എന്റെ കയ്യിലിരിക്കുന്നത് പക്ഷേ വേറെ സ്ഥലത്താണ്. അപ്പൊ അതില് പിന്നെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷിലെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഹക്സ്റ്റേഴ്സ് എന്നാണ്, HUCK. അപ്പോ ഈ ദൈവവചന കച്ചവടം നടത്തുന്നവരെന്നുണ്ട്, 1st century ഇപ്പൊ മുഴുവൻ കച്ചവടക്കാരാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പൈസ പിരിച്ചിട്ട് അതിന്റെ ഓഡിറ്റഡ് അക്കൗണ്ട് ഗവൺമെന്റിന് കൊടുക്കാത്തവരും അല്ലെങ്കിൽ പൈസ പിരിച്ച് ഓഡിയൻസിനോടെ പൈസ എങ്ങനെ ചെലവഴിച്ചെന്ന് പറയാത്തവരും, ദേ ആർ ഓൾ ഹക്സ്റ്റേഴ്സ്, തീവ്സ്,
അവര് മോഷ്ടാക്കളാണ്. അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് നമുക്ക്. കാരണം നമുക്ക് ഈ ലാസ്റ്റ് ഡേയ്സിൽ വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മൾ നശിച്ചു പോകും, നമ്മൾ നശിച്ചു പോകാതിരിക്കാനോ, വേറെയുള്ളവരെ ജഡ്ജ് ചെയ്യാനല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഇതിനകത്ത് ഈ ബൈബിൾ എഴുതിയേക്കുന്നത്, ഫോർ വി ആർ നോട്ട് ലൈക്ക് സോ മെനി ലൈക്ക് ഹക്സ്റ്റേഴ്സ് മേക്കിംഗ് എ ട്രേഡ് ഓഫ് പെഡലിംഗ് ഗോഡ്സ് വേർഡ് ഷോർട്ട് ചേഞ്ചിങ് ആൻഡ് അഡൾട്രേറ്റിംഗ് ദി ഡിവൈൻ മെസ്സേജ്. ചേഞ്ചിങ് ആൻഡ് അഡൾട്രേറ്റിംഗ്, കാരണം ഇത് ചേഞ്ച് ചെയ്യും, അഡൾട്രേറ്റ് ചെയ്താലേ പൈസ വീഴത്തുള്ളൂ. ചേഞ്ചിങ് ആൻഡ് അഡൾട്രേറ്റിംഗ് ദി ഡിവൈൻ മെസ്സേജ് ബട്ട് ലൈക്ക് മെൻ ഓഫ് സിൻസിയറിറ്റി ആൻഡ് ദി പ്യുവറസ്റ്റ് മോട്ടീവ് ആസ് കമ്മീഷൻ ആൻഡ് സെൻറ്റ് ബൈ ഗോഡ് വി സ്പീക്ക് ഹിസ് മെസ്സേജ് ഇൻ ക്രൈസ്റ്റ് ദി മെസ്സയ ഇൻ ദി വെരി സൈറ്റ് ആൻഡ് പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മളറിയുന്ന കാര്യം ഇപ്പൊ ഇവിടെ ഈ അപ്പസ്തോലന്മാർ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമല്ല മനുഷ്യരുടെ മുമ്പിൽ മാന്യമായിട്ടുള്ളത് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്തു, ഈ പണം പിരിച്ച സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഒരാളെ കൂട്ടിയാണ് ഈ പണം കൊണ്ടുപോയത്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നോക്ക്, നമ്മള് പൈസ പിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചർച്ചിൽ പൈസ പിരിക്കുന്നുണ്ട്, അത് ഒരാൾ തന്നെ കൈകാര്യം ചെയ്യുന്നതെന്നിരിക്കട്ടെ, ഇത് സത്യസന്ധതയല്ല. സത്യസന്ധമായിരിക്കും, പക്ഷെ മനുഷ്യന്റെ മുമ്പിൽ അത് അക്സെപ്റ്റൻസ് ഇല്ല. അല്ലെങ്കിൽ പിരിച്ച പൈസ അതെങ്ങനെ ചെലവഴിച്ചെന്ന് അറ്റ്ലീസ്റ്റ് ഞാൻ ആനുവൽ ബേസിസ് ഈ ചർച്ചിൽ അവർ ആ കൊടുക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ സത്യസന്ധമായിട്ടുള്ള കണക്ക് കൊടുക്കാത്തവരെല്ലാം കള്ളന്മാരും. കാരണം ചെയ്യാൻ പാടില്ല, രാജ്യത്തിന്റെ നിയമം ഓഡിറ്റഡ് അക്കൗണ്ട് കൊടുക്കണം. നമ്മൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ നാട്ടിൽ ചർച്ച ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിനെക്കുറിച്ച് കുറച്ച് ഇടപെട്ടിട്ടുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ ചർച്ച് രജിസ്ട്രേഷൻ ഇല്ല. സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യും, എന്നിട്ട് അവരെന്ത് പറയും, ഞങ്ങളുടെ ചർച്ചിന് രജിസ്ട്രേഷൻ, നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ചർച്ചിന് രജിസ്ട്രേഷൻ ഉണ്ട്, ഇവിടെ ചർച്ചിന് ആർക്കും രജിസ്ട്രേഷൻ ഇല്ല. കേരളത്തിൽ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനൊരു ബൈലോ ഉണ്ട്, രാജ്യത്തിന്റെ നിയമം. നമുക്ക് ബൈബിൾ നിയമം അനുസരിച്ചല്ല ചർച്ച് രജിസ്റ്റർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എന്താ പറയുന്നത്, ദി പെഡലേഴ്സ് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ് ആണ് ഉള്ളൂ നാട്ടിൽ. ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം പറയാൻ പറ്റും. നമ്മളും അതിൽ പെട്ടാലും ഈ സെക്കൻഡ് ജോണി പറയുന്നില്ലേ, അതാ ഈ സുവിശേഷമായിട്ട് അല്ലാതെ വരുന്നവനെ സ്വന്തം ഭാവനങ്ങളിൽ സ്വീകരിക്കുന്നവൻ അവരുടെ ഭാവത്തിൽ പങ്കാളിയാവുക. ചില ആൾക്കാർ പറയില്ല, ഞാൻ കത്തോലിക്ക സഭയിലെ പോകണമെങ്കിലും ആ വിഗ്രഹാരാധനയ്ക്ക് ഞാനില്ല, കുമ്പസാരിക്കാനും ഞാനില്ല, കുർബാന ചൊല്ലിക്കാനും ഇല്ല, ഞാൻ അവിടെ പോയി കണ്ണു അടച്ചു നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോരുക എന്ന് പറയും. അവിടെ നിൽക്കുമ്പോൾ നീ അതിനെ അപ്രൂവ് ചെയ്യുന്നവനാ അല്ലേ. അപ്പൊ ഈ തോന്നിവാസങ്ങളുടെ നടുവിൽ നിന്നിട്ട് അതുകൊണ്ടാണ് ഈ നമ്മൾ ചിന്തിച്ചതാ ഈ ഉൽപ്പത്തി അല്ലെ എടുക്കണ്ട, ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ അല്ലെങ്കിൽ സൃഷ്ടിയിൽ ആദ്യം ദൈവം ചെയ്തത് എന്താ, ആദ്യം ചെയ്ത സെപ്പറേഷൻ ലെറ്റ് ദെയർ ബി ലൈറ്റ് അല്ലെ. അതിനെ കുറിച്ച് ഞാനൊരു ക്വിസ് ചോദിക്കാം. ആ ലൈറ്റ് എന്തിന്റെ നിഴലായിരുന്നു ന്യൂ ടെസ്റ്റാമെന്റിൽ എഴുതിയിട്ടുണ്ട്, എന്തായിരുന്നു? അതെ, പഠിച്ചു വെച്ചിരിക്കുന്ന ഈ രണ്ട് കൊല്ലം നാലാം അധ്യായത്തില് അത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ, അതൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ടവ. നാലിന്റെ ആറാം സെന്റൻസ്, ഇരട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കട്ടെ എന്ന് ആരളി ചെയ്ത ദൈവം. അത് ഉൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം സെന്റൻസ് അല്ല, ഒന്നാം ദിവസം ഇരട്ടിൽ നിന്ന് വെളിച്ച് ഉദിക്കട്ടെ എന്ന് അരളി ചെയ്ത ദൈവം, ദൈവം തന്നെയാണ് ക്രിസ്തുവിന്റെ മുഖത്തിലെ ദൈവതേജസ്സിനെ കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചം പ്രസരിപ്പിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചത്. അതായത് ഈ ലൈറ്റ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മുഖത്തിലെ ദൈവതേജസ്സിനെ കുറിച്ചുള്ള അറിവിന്റെ വെളിച്ചമാണ്. അതാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ട വെളിച്ചം. അപ്പോ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അടുത്ത സെന്റൻസോടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നോഹിന്റെ ദിനത്തിലെ നാശത്തിൽ പെടാതിരിക്കണമെങ്കിൽ അവൻ വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർതിരിച്ചു. നോക്ക്, നമ്മളിൽ വെളിച്ചം ഉദിച്ചിട്ടുണ്ട്, ഈ ഇരുട്ടിൽ നിന്ന് വേർതിരിക്കുന്നില്ല എങ്കിൽ പ്രശ്നം എന്താ? അതല്ല, രണ്ടാം ദിവസം ഉണ്ടാകത്തില്ല, മീൻസ് നോ പ്രോഗ്രസ്. കാരണം ദൈവം ദൈവത്തിന്റെ പ്രവൃത്തി ആ രീതിയിൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ആറ് ദിവസം കൊണ്ട് റീക്രിയ അല്ലെങ്കിൽ ദൈവത്തിന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം ഉണ്ടാകാൻ പറ്റില്ലേ? പക്ഷെ ഇത് നമുക്കൊരു മെസ്സേജാ, ആ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചം ഉണ്ടാകും, നമ്മൾ വെളിച്ചം ഉണ്ടാകുന്ന രക്ഷിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ വെളിച്ചം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ദി അൺഗോഡ്ലിനെസ്. പത്രോസ് പ്രസംഗിച്ചു, ദുഷ്ടത നിറഞ്ഞ ദുഷ്ടതയും കാപട്യവും നിറഞ്ഞ ഈ തലമുറയിൽ നിന്ന് വേറെ ആരും നമ്മൾ കാത്തു സൂക്ഷിക്കാൻ വരത്തില്ല. സെക്കൻഡ് കൊരിന്ത്യൻസ് നമ്മൾ വായിക്കുന്നുണ്ട്, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ. അപ്പൊ രക്ഷിക്കപ്പെട്ടിട്ട് നമുക്ക് സ്പിരിച്വൽ സെപ്പറേഷൻ ഇല്ല എങ്കിൽ, ഈ വേൾഡിന്റെ വേൾഡ് ആൻഡ് വേൾഡിന്റെ പ്ലഷേഴ്സിൽ നിന്ന് സെപ്പറേഷൻ ഇല്ലെങ്കിൽ ദർ ഈസ് നോ പ്രോഗ്രസ്. വെളിച്ചം അവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ രണ്ടാം ദിവസം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ടീച്ചിങ്
സെപ്പറേറ്റഡ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ദൈവമാണ് ആദ്യം സെപ്പറേറ്റ് ചെയ്തത്. അതുകൊണ്ട് സെപ്പറേഷൻ എല്ലാം പിശാചി എന്നാണ് ഒരിക്കലും വിചാരിക്കരുത്. ദൈവികമായിട്ടുള്ള സെപ്പറേഷൻ ദൈവത്തിൽ നിന്ന്, അൺഗോഡ്ലിനെസ്സിൽ നിന്നുള്ള സെപ്പറേഷൻ, പാപത്തിന്റെ വഴികളിൽ നിന്നുള്ള സെപ്പറേഷൻ, അവിടെയാണ് ദി ഓൾ മൈറ്റി ഗോഡ് എന്ന് ന്യൂ ടെസ്റ്റാമെന്റ് എഴുതിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. സർവശക്തനായിട്ട് ദൈവം അരുൾ ചെയ്യുന്നു, അവരെ വിട്ട് പുറത്തു കിടക്കുക, അശുദ്ധമായതൊന്നും തുടരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിതാവ്, നിങ്ങൾ പുത്രി പുത്രന്മാരും ആയിരിക്കും. ആകെയാൽ ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് ജഡത്തിന്റെ ആത്മാവിന്റെ സകല കന്മഷങ്ങളിൽ നിന്നും സ്വതന്ത്രരായി. ആത്മാവിന്റെയും ജഡത്തിന്റെ സകല കന്മഷങ്ങളിൽ നിന്നും സ്വതന്ത്രരായി നമുക്ക് വിശുദ്ധിയെ തികയ്ക്കാം. വിശുദ്ധിയെ തികയ്ക്കാൻ ഈ അൺഗോഡ്ലിനെസ്സിൽ നിന്നും അവിശ്വാസികളിൽ നിന്നും സ്പിരിച്വൽ സെപ്പറേഷൻ ഇല്ലാതെ നടക്കത്തില്ല. നോ, ഇംപോസിബിൾ. അവരോട് കൂട്ടുകൂടി അവരോടായിട്ട് കൈ ഓർത്ത് പിടിച്ച് നടക്കുമ്പോ എന്താ പറയുന്നത്, വിജ്ഞാനിയുടെ സഹചരൻ വിജ്ഞാനിയാകും. എന്നാൽ ഹോഷന്റെ ചങ്ങാതിക്കോ, ഹോഷന്റെ ചങ്ങാതിക്ക് ഹോഷത്തിന് കിട്ടുന്നില്ല, അനർത്ഥം അനർത്ഥം ഭവിക്കുന്ന രീതി. നമ്മുടെ ജീവിതത്തില് നമ്മൾ കാത്തു സൂക്ഷിച്ചേ പറ്റൂ. നോക്ക്, നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട്, നമ്മുടെ കൂട്ടുകെട്ട്, ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. കാരണം അവിശ്വാസികളുമായിട്ട് അല്ലെങ്കിൽ അൺഗോഡ്ലി ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ ജീവിച്ചിട്ട് നമുക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റത്തില്ല. ബാഡ് കമ്പനി കറപ്സ് ഗുഡ് ക്യാരക്ടർ, സംശയമില്ലാത്ത കാര്യം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, ഈ നോഹിന്റെ നാളിലെ ആ ക്യാരക്ടർ അല്ലെങ്കിൽ അതിന്റെ ആ ഈവിൾ പാർട്ട് എല്ലാം തികഞ്ഞു വന്നപ്പോഴാണ് നോഹിന്റെ കാലത്ത് ജഡ്ജ്മെന്റ് വന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ജഡ്ജ്മെന്റ് ദൈവം കൊടുത്ത സ്ഥലങ്ങളിൽ, കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഇത് വിഗ്രഹാരാധന ചെയ്തതാ, കാളക്കുട്ടിയുണ്ടാക്കി. കാളക്കുട്ടിയുടെ പേരെന്തായിരുന്നു? യഹോവ. അതാ നമ്മൾ അറിയേണ്ടത്, മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റാ. യഹോവ നമ്മൾ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ആളായിരിക്കുന്നെന്ന് പറഞ്ഞു അല്ലെ. എന്ന് പറഞ്ഞ പോലെ പല്ലും പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ പ്രസംഗിക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനവും ഡിസൈൻമെന്റും ഇല്ലാത്തവരെ, ഓ കർത്താവിന്റെ നാമത്തിലാണ് എല്ലാം സംഭവിക്കുന്നത്, കർത്താവിന്റെ നാമത്തിൽ തന്നെയല്ലേ ഇവരും ചെയ്യുന്നത്. പക്ഷെ അനലൈസ് ചെയ്യുമ്പോൾ ഇവനാരാ? കാളക്കുട്ടിയാ. അപ്പൊ ഈ ഇതിനെ നമ്മൾ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാം നശിച്ചു പോകും, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിന്റെ മുഖത്തിലെ ദൈവതേജസ്സിനെ കുറിച്ചുള്ള അറിവിന്റെ പ്രകാശമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വെളിച്ചം തന്നിരിക്കുന്നത്. ഞാനാകുന്നു ലോകത്തിന്റെ പ്രകാശം, കർത്താവ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ആ പ്രകാശം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, ഫസ്റ്റ് ഡ്യൂട്ടിയാണ് എല്ലാ അൺഗോഡ്ലിനെസ്സിൽ നിന്നും നമ്മളെ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രകാശം, ഇതൊന്നും ശാശ്വതമല്ല. എന്നാൽ വെളിച്ചമായിട്ടുള്ള ദൈവത്തിന്റെ വചനം പിൻപറ്റിയാൽ യഹോവയെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകളിൽ ആമോദിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാർ. അവർക്ക് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറഞ്ഞതാ കർത്താവിന്റെ മാർഗം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ചിന്തിച്ചു, ദൈവത്തിന്റെ മുമ്പിൽ മാത്രമല്ല മനുഷ്യന്റെ മുമ്പിലും മാന്യമായിട്ടുള്ളത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവര് പൗലോസ് അത് ചിന്തിച്ചു. പൗലോസിന് പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും നല്ല ധൈര്യമുള്ളവരായിട്ട് ജീവിക്കണമെങ്കിൽ കർത്താവിനോട് കൂടെ നടന്നേ പറ്റൂ. കർത്താവിനോട് കൂടെ നടക്കണമെങ്കിൽ വിധി ദിവസത്തെ കുറിച്ച് നമുക്ക് അല്ല, വിധി ദിവസം നമ്മൾ മുമ്പിൽ കാണണം. ഒരു ദിവസം നിന്നേ പറ്റൂ കർത്താവിന്റെ മുമ്പില്. അന്നേരം ഭാര്യ കൂടെ ഉണ്ടാവും, ഭർത്താവ് കൂടെ ഉണ്ടാകത്തില്ല, മക്കള് കൂടെ ഉണ്ടാകത്തില്ല, ഏകനായിട്ട് കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ട വരും. റോമൻസ് 14 നമ്മൾ വായിക്കുന്ന, നാം എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവരാ. നമ്മുടെ സമയത്തിന്, നമ്മുടെ പണത്തിന്, നമ്മുടെ ചെലവഴിച്ചതിന്, നമ്മുടെ എല്ലാത്തിനും കണക്ക് കൊടുക്കണം. ഈ കണക്ക് കൊടുക്കുമ്പോ ലജ്ജിക്കാൻ ഇടയാകരുത്. നമ്മുടെ വരവ് ചെലവ് കൊടുക്കുമ്പോ എങ്ങനെയായിരിക്കും കണക്ക്? കർത്താവിനും കർത്താവിന്റെ കാര്യത്തിനായിട്ട് ചെലവഴിച്ചത് എത്ര പെർസെന്റേജ് ആയിരിക്കും? സമയം, ഇനിയിപ്പോ പണത്തിന്റെ കാര്യം അങ്ങ് വിട്. സമയം 24 മണിക്കൂറില് ഉറങ്ങാനെടുത്ത മണിക്കൂർ എത്ര? ഉറങ്ങാൻ 10, ചാപ്പാട് കഴിക്കാൻ 4, 8 മണിക്കൂർ ജോലി. അപ്പോ 14 × 8 = 22, പിന്നെയുള്ള 2 മണിക്കൂർ ഫേസ്ബുക്ക്. 24 മണിക്കൂറുമായി. ഇതെല്ലാം കണക്ക് കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഈ വിധി ദിവസത്തെ മുമ്പിൽ കാണുന്നവര്, ഇത് കണക്ക് കൊടുക്കണം എന്നുള്ള കാര്യം മുമ്പിൽ കാണുന്നവരുടെ ജീവിതം ഡിഫറൻ്റ് ആയി. അവർ ആ ദിവസത്തെ മുന്നിൽ, നോഹ് ഹാനോഹൊക്കെ അങ്ങനെ ജീവിച്ചു, പൗലോസ് അങ്ങനെ ജീവിച്ചു. പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഇനി മഹത്വത്തിന്റെ കിരീടം, നീതിയുടെ കിരീടം എനിക്കായിട്ട് മാറ്റി വെച്ചിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നല്ല ധൈര്യത്തോടെ ജീവിക്കണമെങ്കിൽ ഒരു ദിവസത്തിന് കണക്ക് കൊടുക്കണം. നമ്മൾ പറയുന്ന ഓരോ ശ്രദ്ധയില്ലാത്ത വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഈ അഹറോനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ലെവിറ്റിക്കസ് 8
അപ്പൊ ഇതിന്റെയൊക്കെ നഴലുണ്ട്. സ്നാനം അഭിഷേകം ഒക്കെ എല്ലാത്തിന്റെ നഴൽ കഴിഞ്ഞ എട്ടാം അധ്യായത്തില് ഒരു കാര്യം ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചത്, എട്ടാം അധ്യായത്തില് എട്ടിന്റെ അല്ല മുഴുവൻ വായിക്കണ്ട, അതില് രക്തം കൊണ്ടുവന്നിട്ട് അത് തന്നെ എട്ടിന്റെ 24 അഹ്റോൻ അഹ്റോന്റെ പുത്രന്മാരെയും കൊണ്ടുവന്നു. മോശ കുറച്ച് രക്തം അവരുടെ വലത് ചെവിയുടെ അഗ്രത്തിലും വലത് കൈയുടെ തള്ളവിരലിലും വലത് പാദത്തിന്റെ പെരുവിരലിലും പുരട്ടി. മൂന്ന് സ്ഥലത്ത്, വലത് ചെവിയില്, വലത് കൈയില്, വലത് പാദത്തിലും. എന്താ ഇത്? നമുക്ക് ആരും വ്യാഖ്യാനിക്കാതെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. നമ്മൾ പോകുന്നത് ഇറ്റ് ഈസ് സാങ്ക്ടിഫൈഡ് ബൈ ദി ബ്ലഡ്. നമ്മൾ ചെയ്യുന്നത് കൈ, കാല്, ചെവി. അപ്പൊ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാ? ആദ്യം എവിടെ പുരട്ടി നോക്കി? ചെവിയെ പുരട്ടാൻ കാര്യം എന്താ? ഇത് വേറെ ആരും പറഞ്ഞിട്ടല്ല, നമുക്കും ഇതിൽ നിന്നും മനസ്സിലാക്കാം. അതായത് കേൾക്കുന്നതും അല്ല, പറയുന്നതും ഉണ്ട്. നാവ് നീട്ടിയിട്ട് ചോര തയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ കവർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചെവിയെ തയ്ച്ചത്. അപ്പൊ നമ്മുടെ സംസാരം, കേൾവി, അതായത് ശബ്ദവുമായിട്ടുള്ള റിലേറ്റഡ്, ദെൻ ചെയ്യുന്നത് കർമ്മം, ദെൻ പോക്ക്. ഇത് പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ നമ്മളൊക്കെ പുതിയ നിയമത്തിൽ നമ്മളൊക്കെ ആരാ? പുരോഹിതരാ. അപ്പൊ നമ്മുടെ സംസാരവും കേൾവിയും നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പോക്ക്, ഇത് മൂന്നും രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതല്ല എങ്കിൽ ഈ ജഡ്ജ്മെന്റ് ഡേയിൽ പ്രശ്നമാവും. അപ്പോ നമ്മുടെ സംസാരം, നമ്മുടെ ഈ, കാരണം ഇവിടെ രക്തം തേച്ചപ്പോഴും നാവിനെ ഒഴിവാക്കി, സ്നാനപ്പെടുമ്പോഴും നാവ് ഒഴിവാ. അതുകൊണ്ട് നാവ് എങ്ങനെയെങ്കിലുമൊക്കെ ഉപയോഗിച്ചാൽ മതി എന്നാണോ? അതുകൊണ്ടാണ് മാത്യു ചാപ്റ്റർ 12 കർത്താവ് പറഞ്ഞു, 12:36 തുടങ്ങി വായിക്കുമ്പോ നമുക്ക് നല്ലപോലെ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കാതെ നടക്കുമോ കാര്യം? 12 വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ പറയുന്ന ഓരോ ഞങ്ങളാണ് തങ്ങൾ പറയുന്ന ബാബു ഒഴിവാകും. അതിൽ നിന്ന് തങ്ങൾ പറയുന്ന ഓരോ ശ്രദ്ധയില്ലാത്ത വാക്കിലും ബാബു 33 തുടങ്ങി, വൃക്ഷം നല്ലതെങ്കിൽ ഫലം നന്നായിരിക്കും, വൃക്ഷം ചീത്തയെങ്കിൽ ഫലം ചീത്തയായിരിക്കും. വൃക്ഷത്തെ അറിയുന്നത് ഫലം കൊണ്ടാണല്ലോ. ഹേ അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ നന്മ സംസാരിക്കാൻ കഴിയും? കർത്താവ് നല്ല ഓമനപ്പേരൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത്. ഹേ അണലി സന്തതികളെ, നിങ്ങൾക്ക് എങ്ങനെ നന്മ സംസാരിക്കാൻ കഴിയും? ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ വായ സംസാരിക്കുന്നത്. നല്ലവൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറത്തെടുക്കുന്നു, ദുഷ്ടൻ തന്റെ ദുഷ്ടതയുടെ നിക്ഷേപത്തിൽ നിന്ന് തിന്മ പുറത്തെടുക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, തങ്ങൾ പറയുന്ന ഓരോ ശ്രദ്ധയില്ലാത്ത വാക്കിനും ന്യായവിധി ദിവസത്തിൽ മനുഷ്യർ കണക്ക് പറയേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ ശിക്ഷിക്കപ്പെടും. അതെ, വിശ്വാസത്താലുള്ള നീതീകരണം എക്സ്റ്റേണലി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ വാക്കുകളിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാ. നമ്മുടെ സംസാരം ആ പണ്ടത്തെ പോലെ തന്നെയാണെങ്കിൽ എന്ത് സംഭവിച്ചിട്ടില്ല? നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ളൂ. പാവയ്ക്ക വെള്ളത്തിൽ മുക്കുകയായിട്ട് കൈമാറോ എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെയാ. രക്ഷിക്കപ്പെട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഹൃദയത്തെ അറിയാൻ ദൈവത്തിന് പറ്റൂ. അപ്പൊ വറീസിന്റെ ഹൃദയത്തെ എനിക്കറിയില്ല, പക്ഷെ വറീസിന്റെ ഹൃദയത്തെ അറിയാനുള്ള ഒരു മെത്തേഡായിട്ട് കർത്താവ് വെച്ചേക്കുന്ന കാര്യമില്ല. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടും. നിന്റെ വാക്കിൽ നമ്മുടെ വാക്കുകളാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാ? അതെ, ഇപ്പൊ എല്ലാ ഇവിടെ വരുമ്പോ എല്ലാരും നല്ല വാക്കുകളാൽ നീതീകരിക്കപ്പെട്ടവൻ, രക്ഷിക്കപ്പെട്ടവർ. ഭാര്യയോട് സംസാരിക്കുമ്പോ, ഭർത്താവിനോട് സംസാരിക്കുമ്പോ, അല്ലെങ്കിൽ എങ്ങനെയാ, വാക്കുകളിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമായി. കാരണം ഹൃദയത്തിന്റെ ഒരു ഡയറക്റ്റ് അളവ് പോലെ വാക്കുകൾ. കർത്താവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, അണലി സന്തതികളെ, ഹൃദയം ശരിയായല്ലേ വായിന്ന് നല്ലത് പറയാൻ പറ്റില്ല. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ചീത്ത കാര്യങ്ങൾ സംസാരിക്കാൻ? നോബഡി ലൈക്സ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ പറയണ്ടായിരുന്നു പലപ്പോഴും ചിന്തിക്കാറില്ലേ? ഇല്ല ചോദി. അപ്പം കാരണം ഇച്ചിരി പ്രശ്നം ശരിയാകാനുണ്ടാകുന്ന അതിൻ്റെ അർത്ഥം അല്ല. ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. കർത്താവ് പറയുന്നേ, ദുഷ്ടരായിരിക്കെ നിങ്ങൾക്ക് നല്ലത് സംസാരിക്കാൻ പറ്റില്ല.
അല്ലേ നമ്മൾ ഇനി ബുദ്ധിയായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബുദ്ധി വരുമോ? വായിന്ന് ഡിവൈൻ വിസ്ഡം അകത്ത് വന്നാലേ നമ്മുടെ സംസാരം ശരിയാകത്തുള്ളൂ, അല്ലാതെ ശരിയാക്കാൻ വിചാരിച്ചാൽ നടക്കത്തില്ല. വേണ്ടാത്ത സാധനം ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ടിരിക്കും. അപ്പോൾ അത് പറയണ്ടായിരുന്നു പിന്നീട് വിചാരിക്കും, പിന്നെ ഇത് പറയണ്ടായിരുന്നു പിന്നീട് വിചാരിച്ചാലും ആ അകത്ത് റെക്കോർഡ് ചെയ്തേക്കുന്ന സാധനം മാറിയില്ലെങ്കിൽ ഡിസ്പ്ലേയും എന്തായിരിക്കും? സെയിം തന്നെ പുറത്തു വരും. കാരണം അപ്പൊ ഈ സോഫ്റ്റ്വെയറിൽ മാറിയാലേ സംഭവം ശരിയാകത്തുള്ളൂ. ഹൃദയത്തിനകത്ത്, ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ വായിച്ച് സംസാരിക്കുന്നത്. അപ്പോ നമുക്ക് ഈ പ്രോവ് 16 എടുക്കുമ്പോ സുഭാഷിതം 16 കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന, അവന്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന ലാവണ്യമുള്ള വാക്കുകളെ കേൾക്കേണ്ടതിന്, എങ്ങനെയാ എങ്ങനെയാണോ നമ്മുടെ സംസാരം കേൾക്കാൻ അധരങ്ങളിൽ നിന്ന് വീഴുന്നത് ലാവണ്യമുള്ള വാക്കുകളാണോ? അല്ലെങ്കിൽ അകത്ത് മാനസാന്തരപ്പെട്ടേ പറ്റൂ. ഔട്ട് ബേഴ്സ്റ്റ് ഓഫ് ആങ്കർ, മുൻ കോപം, എടുത്ത് ചാട്ടം, ദേഷ്യം, പിടിച്ച പിടി കിട്ടുന്നില്ല, മീൻസ് അതും ശരിയായിട്ടില്ല. ഒത്തിരി എന്താ പറയുന്നത് റീജനറേറ്റ് ചെയ്യാനുണ്ട് അകത്ത്. 16 ഭാഗം നോക്കിയോ, 16 ഇത് തന്നെ ഈ കോണ്ടെക്സ്റ്റിലാവുമ്പോൾ. അതെ, വിജ്ഞാനിയുടെ മനസ്സ്, ഹൃദയത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഭാഷ എങ്ങനെയാവും? എങ്ങനെയാ ബാബു ഭാഷയൊക്കെ ഇപ്പൊ വിവേകമുള്ളതാണ്? സിനിയോട് ചോദിച്ചാൽ പോട്ടെ. വിജ്ഞാനിയുടെ ഭാഷ അല്ല, വിജ്ഞാനിയുടെ മനസ്സ് അയാളുടെ ഭാഷ വിവേകമുള്ളതാക്കുന്നു. അയാളുടെ അധരങ്ങൾക്ക് ശബ്ദം കൂടി എഴുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാബു, അയാളുടെ അധരങ്ങൾക്ക് വശ്യശക്തി പ്രദാനം ചെയ്യുന്നു. നല്ല വാക്കുകൾ തേനറ പോലെയാണ്, അവ ഹൃദയത്തിന് മാധുര്യവും ശരീരത്തിന് ആരോഗ്യവുമാകുന്നു. അപ്പൊ ഇതില് കർത്താവ് പറഞ്ഞ അക്കം ശരിയായി കഴിഞ്ഞാല് നാവ് ശരിയാകത്തുള്ളൂ. നാവില് അഹരോൻ രക്തം തേച്ചില്ല എന്ന് എഴുതി ഈ മൃഗത്തിന്റെ ചോര വായി തേക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാ. പക്ഷെ ചെവി തേച്ചത് രണ്ടും കൂടെ കവേടാ. അപ്പൊ കേൾക്കുന്നതും സംസാരിക്കുന്നതും ഇറ്റ് മസ്റ്റ് ബി സാങ്ക്ടിഫൈഡ് ബൈ ദി ബ്ലഡ് ഓഫ് ദി ലോർഡ്, എങ്കിലേ നമുക്ക് പൗരോഹിത്യത്തിലേക്ക് എൻട്രൻസ് ഉള്ളൂ. നമ്മുടെ പോക്ക് ആവശ്യമില്ലാത്തടത്തേക്ക് പോകുന്നതിന്റെ നോട്ടം, പോക്കിനെ കുറിച്ച് പ്രോഫസർ എഴുതിയിട്ടുണ്ട്, നിന്റെ പോക്ക് നേരെ മുമ്പോട്ടായിരിക്കട്ടെ, നിന്റെ നോട്ടം നേരെ മുമ്പോട്ടായിരിക്കട്ടെ. നേരെ മുമ്പോട്ട് നോക്കാതെ ഇടയ്ക്ക് തല തിരിഞ്ഞു നോക്കുന്ന എപ്പോഴാ? അപ്പൊ അത് നേരെ അങ്ങനെ നോക്കണ്ടെന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിന്റെ ഹൃദയത്തെ 4:23 അപ്പൊ നോക്കിയോ, 4:23 ഈ പ്രോവ്സ് തന്നെ വായിക്കുമ്പോ എല്ലാ ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കുന്നു, അതിൽ നിന്നാണല്ലോ ജീവന്റെ ഉറവകൾ പ്രവഹിക്കുന്നത്. വക്രഭാഷ ഉപേക്ഷിക്കൂ, വഴിവിടച്ച സംസാരം വർദ്ധിക്കൂ. നിന്റെ കണ്ണുകൾ നേരെ മുമ്പോട്ട് നോക്കട്ടെ, നിന്റെ ദൃഷ്ടി നേരെ മുമ്പോട്ടാകട്ടെ. നിന്റെ കാലടികളുടെ പാതയെ ശ്രദ്ധിക്കൂ, അപ്പോൾ നിന്റെ എല്ലാ വഴികളും സുരക്ഷിതങ്ങളാകും. വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്, നിന്റെ പാദം തിന്മയിൽ നിന്ന് എല്ലാ ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ സൂക്ഷിക്കും. കാരണം അതിൽ നിന്നാണ് ജീവന്റെ, ജീവൻ വരുന്നത് ഹൃദയത്തിൽ നിന്ന്, അതിൽ നിന്നാണല്ലോ ജീവന്റെ ഉറവകൾ പ്രവഹിക്കുന്നത്. അപ്പോ ഈ എല്ലാ ജാഗ്രതയോടും കൂടി ഹൃദയത്തെ സൂക്ഷിച്ചാല് വക്രഭാഷ വായിൽ നിന്ന് വരില്ല. വക്രഭാഷ ഉപേക്ഷിക്കും, വഴിവഴിച്ച സംസാരം വർദ്ധിക്കും. ഈ എല്ലാ ജാഗ്രതയോടും കൂടി ഹൃദയത്തെ സൂക്ഷിച്ചാല് കണ്ണെങ്ങോട്ടായിരിക്കും നോക്കുന്നത്? നേരെ മുമ്പോട്ടായിരിക്കും. അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് കരുതി ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. ഒന്നോടെ നോക്കിയേക്കാന്ന് ആരാ അങ്ങനെ ഒന്നോടെ നോക്കാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയതാ? റൂത്തിന്റെ, ലോത്തിന്റെ ഭാര്യ. അപ്പൊ നമ്മളും പുറകോട്ട് തിരിഞ്ഞു നോക്കി ദൈവത്തിന്റെ കരുണയിൽ നമ്മൾ വീണ്ടും തല തിരിക്കുന്നുണ്ട്. ലോത്തിന്റെ ഭാര്യ നോക്കിയ പോലെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഈ രണ്ടാമത്തെ നോട്ടം ഒന്നോടെ തിരിഞ്ഞു നോക്കി, നിന്റെ കണ്ണുകൾ നേരെ മുമ്പോട്ട് നോക്കട്ടെ, നിന്റെ ദൃഷ്ടി നേരെ മുമ്പോട്ടാകട്ടെ, നിന്റെ കാലടികളുടെ പാതയെ ശ്രദ്ധിക്കൂ. നമുക്ക് അയോഗ്യമായ സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. കാലടികളുടെ പാതയെ ശ്രദ്ധിക്കൂ, അപ്പോൾ ഇത്രയും കാര്യം ചെയ്താൽ എല്ലാ വഴികളിലും ഐശ്വര്യമാവും. അപ്പോൾ എല്ലാ വഴികളും സുരക്ഷിതങ്ങളാകും. നമ്മുടെ വഴികൾ സുരക്ഷിതങ്ങളാകാത്ത, നമ്മുടെ പോക്ക് സുരക്ഷിതമാകാത്ത, നമ്മുടെ പല പരിപാടികൾക്കും ഡിവൈൻ പ്രൊട്ടക്ഷൻ കിട്ടാത്തതിൻ്റെ കാര്യം, ഫസ്റ്റ് റീസൺ എല്ലാ ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ സൂക്ഷിക്കാത്തതുകൊണ്ട്. കാരണം ഹൃദയത്തിലേക്ക് കയറി വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല.
പിശാചി തോന്നിച്ചു യൂദാസിന്റെ ഹൃദയത്തിൽ. പലതും തോന്നിക്കും, പക്ഷെ അതിനെ എന്റർടൈൻ ചെയ്യരുത്, വച്ചു പുലർത്തരുത്, മുമ്പോട്ട് താലോലിച്ചുകൊണ്ട് പോകരുത്. അപ്പൊ പാപം ഗർഭം ധരിക്കുന്ന എവിടെയാ? ഹൃദയത്തില. അതിനെ കുറെ മാസം വെച്ചോണ്ടിരുന്ന് കഴിയുമ്പോഴാണ് ഈ പ്രഗ്നൻസി വലുതായി അവസാനം പാപത്തെ പ്രസവിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ചിന്തിച്ച് നോഹിന്റെ കാലത്തെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോസ്തലന്മാര് സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു, ഗേഹസിയെ പോലെയാണോ എലീശയെ പോലെ, ഇതെല്ലാം നമ്മൾ ചിന്തിച്ച നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സാധിക്കും. പകരം എന്ന്